പറയുന്നത് അയ്യാമം മഅദൂദാതിൻ ഫമൻ കാന മിൻകും മരീമൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തു മിൻ അയ്യാമിൽ ഉഖർ എന്ന. നിർണ്ണിത ദിവസങ്ങളിൽ ആണ് ഇത് അനുഷ്ഠിക്കേണ്ടത്. അപ്പോൾ തന്നെ നിങ്ങൾ ലോകത്തിലോ നിങ്ങൾ യാത്രയിലോ ആണെങ്കിൽ വേണ്ട, നിങ്ങൾ മറ്റു മാസങ്ങളിൽ ഇതിന് തുല്യ ദിവസങ്ങൾ അനുഷ്ഠിച്ചാൽ മതിയാകും, പ്രയാസപ്പെടേണ്ടതില്ല എന്ന്. അതിനേക്കാൾ വിചിത്രം അത് പറയാൻ വീണ്ടും ഒരായത്താണ്. ഇത് തന്നെ പറയാൻ വീണ്ടും ഒരായത്ത് എന്താണ് അടുത്തായത്? അടുത്തായത്ത് ഓറലായ ഒരു ആമുഖമുണ്ട് ആ ആയത്ത്. ഷഹ്റു റമളാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബൈനാതിൻ മിനൽ ഹുദാ വൽ റമളാൻ ഖുർആൻ ഇറങ്ങിയ മാസമാണ്, ജനങ്ങൾക്ക് ഹിദായത്തായിട്ടും ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വിശദീകരണമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനെ ഇറക്കിയ മാസമാണ് റമളാൻ. ബസ് ഓടണമെന്നും പറഞ്ഞില്ല, ഓതണ്ടെന്ന് പറഞ്ഞു. കണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതെങ്കിലും ഒരു പണി പറഞ്ഞു ഓതിക്കോന്ന് പറഞ്ഞല്ല, അങ്ങനെയാണ് സംഭവം നടക്കുമല്ലോ. അങ്ങനെ ഷഹ്റു റമളാൻ അല്ലദി ഞാൻ നിങ്ങളെ അതിഥിയാണ്, വിളിച്ചിട്ട് വന്നതാണ്. അപ്പോ ഇന്നത്തെ നോക്ക്, ഇന്ന് വേറെ നോക്കാൻ പാടില്ല, ഇന്ന് ഇന്ന നോക്ക്. ഞാൻ ഇവിടെ വിളിച്ചിട്ട് വന്നത് അപ്പൊ ഇന്നത്തെ തന്നെ നോക്ക്. 185 എന്നിട്ട് പിന്നെ പറയണ എന്താണെന്നറിയോ? അപ്പോൾ സാരൻ ഒരു ഉത്സാഹത്തിലായിരുന്നു 183 184 എത്തിയപ്പോ ഇത്രയുള്ളൂ എന്നായി. 185 എത്തിയപ്പോഴും അങ്ങനെ തന്നെയായി. കാരണം എന്തുകൊണ്ട്? 184 അടിമുട്ടിയതാണ് 185. ചെറിയൊരു വ്യത്യാസം. 184 185 എന്നിട്ട് അതിനൊരു അടിക്കുറിപ്പ് ബേക്കിൽ കൊടുത്തിട്ടുണ്ട്. എന്താ അടിക്കുറിപ്പ്? 184 കൂടി ഒന്നും കൂടി അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. 185 അതോടുകൂടെ നിരുത്സാഹം കൂടി, പ്രശ്നമില്ലാന്ന് ശരിക്കും. യുരീദുല്ലാഹു ബിക്കും വലിയുസ്ര വലാ യുരീദു ബിക്കും ലുസ്ര, നിങ്ങളെ പ്രയാസപ്പെടുത്തണമെന്ന് അള്ളാഹുവിന് ഉദ്ദേശം വെച്ചില്ല. നിങ്ങൾ എളുപ്പത്തിൽ ചെയ്യലേ അള്ളാഹുവിന് ആവശ്യമുള്ളൂ. 186 പ്രത്യക്ഷത്തിൽ ഇതിലൊന്നും പെടാത്തത് പോലെയുള്ളവരായ ഓണത്തിന് പൂട്ടുകച്ചവടം എന്നൊക്കെ പറയും പോലെ ഇതൊന്നും പെടൂല. ഇത് റമദാനുമില്ല, അതില് തറാവിയുമില്ല, അങ്ങനെ ഖുർആനുമില്ല, ഒന്നുമില്ല. അടുത്ത പ്രത്യക്ഷത്തിൽ ഇതിലൊന്നും പെടും പോലെയല്ലാത്ത ഒരായത്താണ് അടുത്തായത്. അതിങ്ങനെയാണ്, ഇദാ സാലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി ഫലിയസ്തജീബു ലി വലിയുമിനു ബിലഅല്ലഹും റുഷൂ. അടിമകൾ എന്നെ അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ തൊട്ടടുത്തുണ്ട്. അന്വേഷിക്കണ്ടെന്ന് പറഞ്ഞില്ല അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ തൊട്ടടുത്തുണ്ട്. ഒരു വിചിത്രമായ സമയം. എന്നാ ഇതൊക്കെ കാണുമ്പോ നമ്മൾ വിചാരിച്ചു 186 തോന്നി റമളാന്റെ വർത്താനം കഴിഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും
ഇതിലൊന്നും പെടാത്ത വാർത്താണ് പറഞ്ഞത്. കഴിഞ്ഞിട്ടില്ല, അടുത്ത ആഴ്ച വീണ്ടും നോമ്പിലേക്ക് തന്നെ മടങ്ങി. കഴിഞ്ഞു കഴിഞ്ഞു ഈ അഞ്ചായത്താണ് നോമ്പുമായി ബന്ധപ്പെട്ടായത്. പിന്നെ അങ്ങും ഇങ്ങൊക്കെ ആയിട്ട് ഫളായിലുകൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങും ഇങ്ങൊക്കെ ആയിട്ട് ഫളായിലുകൾ നോമ്പിന്റെ വുജൂബുമായി ബന്ധപ്പെട്ട ആയത്ത് അൽബഖറ 183, 184, 185, 186, 187 ആയത്തുകൾ. പക്ഷെ അതിന്റെ ശൈലി ഇങ്ങനെ ശ്രദ്ധിക്കണേ, നല്ല പോലെ ശ്രദ്ധിക്കണേ. ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ മനസ്സിലാവില്ല, പിന്നെ ശ്രദ്ധിക്കാതിരുന്നാൽ എങ്ങനെ മനസ്സിലാവും? ചെറുപ്പക്കാരൊക്കെ വളരെ ശ്രദ്ധിക്കണം, വളരെ ചിന്തിക്കണം. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നേരെ വിപരീത ഫലം ഉണ്ടാവും. ഇങ്ങനത്തെ ക്ലാസ്സുകൾക്ക് ഒരു പ്രശ്നമുണ്ട്, അത് നേരെ നമ്മളതിന്റെ ഉള്ളിങ്ങനെ പൊളിച്ച് പറയുമ്പോ നേരെ വിപരീതമായി മനസ്സിലാവും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഈ അഞ്ചായത്ത് 183, 184, 185, 186, 187 ഈ ആയത്തുകളാണ് നോമ്പിന്റെ ആയത്തുകൾ. അത് കഴിഞ്ഞ് സാമ്പത്തിക നിയമങ്ങളുള്ള ആയത്തുകളിലേക്ക് 188 പ്രവേശിക്കും. അപ്പോൾ എന്താണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ജല്ല ജലാലായ സുബ്ഹാൻ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന വളരെ ഗൗരവവും മൗലികവുമായി നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് മനസ്സിലാക്കാം. എന്താണ് ഇതിന്റെ അടിസ്ഥാനം? എവിടെയാണ് നമ്മൾ ഇവിടെ തപ്പേണ്ടത്? എവിടെയാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഗൗരവമായി നമ്മൾ ആലോചിക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. കുറഞ്ഞ നേരം നല്ലോണം ശ്രദ്ധിച്ചിരുന്ന കുറഞ്ഞ നേരം കൊണ്ട് ഇതിങ്ങനെ മുറി കൂടി വരും ഇൻഷാഅല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇതിന്റെ ശൈലി എങ്ങനെയാ? ഇതന്നെ നോമ്പിന്റെ ശൈലി എങ്ങനെയാ? ഏതൊക്കെ ആയത്ത്? 183, 184, 185, 186, 187. ഒരാൾ മുസാഫിർക്ക് കൈപിടിച്ചാൽ ഒരാൾ മുസാഫിർക്ക് അള്ളാന്റെ കലാമല്ലേ? ഒരാളെടുക്കി ഒരു മുസാഫ് സാറേ, ഒരു മുസാഫ് കൊണ്ട് കൊടുക്കും. ഈ പണിയൊക്കെ ഒഴിവാക്കണ കേട്ടാ, ഈ പണി ഒഴിവാക്കണ കേട്ടാ. പണി 100 ഹത്തം തീർത്താൽ ഈ ഒറ്റ പണി കൊണ്ട് വാക്കില്ല. ഈ പണി എന്തല്ല കണ്ടില്ലേ? ഇവ സ്ഥിരമായി നമ്മളെ പള്ളിയിൽ കാണുന്ന മുസാഫെടുത്ത കളിക്കാൻ കാണുന്ന കളിയാണ് മുസാഫ്. ഇങ്ങനെ വെച്ചാൽ പോലും കുരുത്തക്കെട് സംഭവിക്കും. മുസാഫ് നിന്റെ പടച്ചോണ്ട് എങ്ങനെ വെച്ചോ മനസ്സിലായില്ല. മുസാഫ് ഇങ്ങനൊക്കെ അള്ളാഹു വെച്ചത് ഇങ്ങനെയാണ്. അതായത് ഒന്ന് ഫാത്തിഹ, രണ്ട് അൽബഖറ, മൂന്ന് മനസ്സിലായില്ലേ? മുസാഫ് ഇങ്ങനെ മുസാഫ് ഇങ്ങനെ, കാരണം അങ്ങനെയാണ് ആര് വെച്ചത് മനസ്സിലായില്ലേ? പറഞ്ഞത് അല്ലാഹു വെച്ചത് മുസാഫ് ഇങ്ങനെ വെച്ചാൽ പോലും മുസാഫിനെ കണ്ടാൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു അല്ലാഹു തൗഫീഖ് തരട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, ശുദ്ധമായ അല്ലാഹുവിന്റെ കലാമ ദുനിയാവിൽ ബാക്കിയുണ്ടല്ലോ. അൽഹംദുലില്ലാഹ് നന്നാവണം, ഒരിക്കൽ നന്നാവാനോ? അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ, അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അപ്പൊ ഇങ്ങനെ തൊക്കെ ശ്രദ്ധിക്കണം. ഏതെങ്കിലും 183 മുതൽ ഒരാളൊന്ന് നോക്കിയാൽ മതി, ഞാൻ ആ പറഞ്ഞതൊക്കെ ശരിയല്ലേ? 183, 184, 185, 186, 187. നിങ്ങൾ നോക്കിയാൽ മതി ആയത്ത്, നിങ്ങളൊന്നും ഇങ്ങനെ
പരിചയപ്പെട്ടാൽ മതി. ഒരു ഉദാഹരണത്തിനാണ് ഞാൻ പറഞ്ഞത്. വേറുള്ളവർക്കും വീട്ടിലൊക്കെ പോയിട്ട് എടുത്തു നോക്കിക്കോ, ചിന്തിക്കും. ഇനി നമ്മൾ എന്താണ് ഇത് മനസ്സിലാക്കേണ്ടത്? ഒന്ന് നോക്കിയാൽ വലിയ രസം എന്താന്ന് വെച്ചാൽ, ഇതിന് ഏറ്റവും ചെറിയ ആയത്തെ നോമ്പ് നിർബന്ധമാണെന്ന് പറയാനുള്ള ആയത്, സാരില്ല എന്ന് പറയുന്ന ആയത്ത് രണ്ടും വലുതാണ്. വേറെ ആയത്ത് അതിലൊന്നും പെടാത്തത് പോലെയാണ്. ലാസ്റ്റ് ആയത്ത് ഒന്നും കൂടി വലുതാണ്, അതും സാരില്ല എന്ന ആയത്ത്. 183 നോമ്പ്, 184 സാരല്ല, 185 സാരല്ല, 186 അടിമ അന്വേഷിച്ചാൽ ഞാൻ അടുത്തു, 187 രാത്രികാലങ്ങളിൽ ഭാര്യമാരെ അഭിരമിക്കുക, അവർ നിങ്ങൾക്ക് ഉടയ വസ്ത്രങ്ങളും നിങ്ങൾ അവർക്ക് ഉടയ വസ്ത്രങ്ങളുമാണല്ലോ. ലിബാസ് എന്നാ പറഞ്ഞത്, ലിബാസും തോപ്പും വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ ലിബാസ്, ഇതിപ്പോൾ ഇത് ഇപ്പോൾ ലിബാസാണ്. മനസ്സിലായില്ല? ഇപ്പോൾ ലിബാസ്, ഇപ്പോൾ ഉടയാട, ഉടയ വസ്ത്രം എന്ന് പറയുന്നു. ഏതോ തുണിഷാപ്പിന് ഉടയാടാണ് പേരിട്ടതായി ഞാൻ കണ്ടു, അത് തെറ്റാണ്. തുണിഷാപ്പ് ഉടയാടയാവും. മനസ്സിലായില്ല? ഉടയാടയാണ് ആ തുണിഷാപ്പിൽ ഉള്ളതെങ്കിൽ പിന്നെ അതോട്ട് വാങ്ങൂ. പറഞ്ഞത് മനസ്സിലായില്ല? എന്തിനാ ലിബാസിനോട് പെണ്ണിനെയും ആണിനെയും ഉള്ള ബന്ധം ലിബാസാക്കി പറഞ്ഞത്? ലിബാസ് എന്ന് പറഞ്ഞാൽ സൗബ് ഔറത്തിനെ ചുറ്റുമ്പോൾ ലിബാസാവും. ഔറത്ത് നാട്ടുകാരും കാണൂല. പറഷ്ടമാരെ ലിബാസ് കാണാം. മനസ്സിലായില്ല? പുന്ന ലിബാസുല്ലക്കും. ഒന്ന് പറ മനുഷ്യന്മാരെ, പെണ്ണ് ആണിന്റെ ഔറത്തിനെ ചുറ്റിയ ഉടയ വസ്ത്രവും ആണ് പെണ്ണിന്റെ ഔറത്തിനെ ചുറ്റിയ ഉടയ വസ്ത്രവുമാണ്. അപ്പോൾ പിന്നെ നിങ്ങളെ പരസ്പരം മാറ്റി നിർത്തുക എന്നുള്ളത് ഒരു പ്രയാസകരമാണ്. ലിബാസിനെ ഔറത്തിൽ നിന്ന് മാറ്റിയാൽ പിന്നെ അതുകൊണ്ട് പാടെ മാറ്റുക എന്നത് ശ്രമകരമാണ്. തൽക്കാലം നിങ്ങൾ പകലിൽ മാറ്റി വെച്ചോളൂ, രാത്രിയിൽ നിങ്ങൾ വസ്ത്രം ഔറത്തിലേക്ക് തന്നെ തിരിച്ചു പോയിക്കോട്ടെ. എന്തൊരു ഭംഗിയാണ് അവിടെ. അല്ലാഹു ഇങ്ങനെ പറയുന്നത് ഭയങ്കര. ചുരുക്കത്തിൽ അതും ഒരു ഇളവാണ്. ഏറ്റവും ചെറിയ ആയത്ത് നോമ്പ് നിർബന്ധമാണ് എന്ന് പറയാനുള്ള അതിലകത്തെ വല്ലാതെ ഉള്ള കാര്യങ്ങൾ വിശദീകരിച്ചിട്ടില്ല. അയ്യോ അല്ലതിന് ആമനോ പറയ കുത്തിബാലേക്ക് മുസ്ലിയാം കമാ കുത്തിബാലല്ലൈനമിൻ ഖബലി ലഅല്ലകും തതഖൂൻ. നമ്മൾ ആരാധനയിലേക്ക് മടങ്ങി. ആരാധന എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഫോളോ ചെയ്യാത്ത ശാഖാപരമായ കാര്യമാണ്. നല്ല ഫോമിലാണെങ്കിലേ പറയുള്ളൂ. ഫോമിലാവും, നല്ല ഫോമിലല്ലേ ഒന്ന് പറയ്. നല്ല ഫോമിലല്ലേ ഫോളോ ചെയ്യാത്താകുമ്പോൾ അതൊരു കുമിളയാണ്. എന്നാ ഈ കുമിള പോലത്തെ സാധനത്തിന് ബല ഉണ്ടാവൂലേ? ബലമുണ്ട് ഉണ്ടാകണമെങ്കിൽ അതിനെ ഉസൂലിയാത്തുമായി ബന്ധപ്പെടുത്തണം, അടിസ്ഥാനപരമായ കാര്യവുമായി ബന്ധപ്പെടുത്തണം. മണ്ണര എന്ന് പറഞ്ഞ സാധനങ്ങൾ പഴയ കാലത്തെയും ചൂണ്ടരുന്ന പോകുമ്പോൾ മണ്ണര എന്ത് ചെയ്യുന്നറിയോ? ഏ എന്താ പറയാ, കട്ടന്റെ അടിയിൽ നിന്ന് മണ്ണര. മണ്ണര നമ്മൾ എടുക്കുന്നത് എന്തിനാണെന്നാൽ അതിനെ വെള്ളത്തിലിടാനാണ്. വെള്ളത്തിലിട്ടിട്ട് ആര് തിന്നു?
ആണ് നമ്മൾ വിടൂല, തോൽവി വളവന്മാരല്ലേ. പക്ഷേ ഈ മണ്ണരക്കെ അതിനൊരു ഒരു കുമ്മള പോലത്തെ സാധനമാണ്. പക്ഷെ അതിനെ എന്ത് ചെയ്യുന്ന അറിയോ? അതിനെന്ത് ചെയ്യും? ചൂണ്ടലിന്റെ കുളത്തിലേക്ക് അത് കയറ്റി. അപ്പോൾ അതിന് കുളത്തിന്റെ ഘനതയിൽ മനസ്സിലായില്ല. പിന്നെ എങ്ങനെ ചൂണ്ടൽ നിൽക്കുവോ അങ്ങനെ അത് വെള്ളത്തിലിട്ടാൽ അത് അങ്ങനെ കിടക്കും. ഒലിവൊന്നുമില്ലെങ്കിൽ അത് അങ്ങനെ. എന്നാൽ അങ്ങനെ വല്ലാതെ ഇളകൂല, അതിന്റെ ഉള്ളിൽ ഘനം കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് പറ ഒരു ഇരിപ്പിന്റെ ചൂണ്ടലുകൊണ്ട് ഇതിന് ഖനം കൊടുത്തപ്പോൾ ഈ കുമ്മിള പോലത്തെ സാധനം ബലത്തിൽ. ചില സാധനത്തെ നമ്മൾ അങ്ങനെ ചെയ്യും. ഉദാഹരണം പറയാം, നമ്മളെ എന്താ പറയാ, നമ്മളെ അരയിൽ കെട്ടുന്ന നമ്മളെ അണ്ടർവെയറിന്റെ എന്താ പറയാ, ചില ആളുകൾ എന്താ പറയാ നാടൻ ട്രൗസറുകൾ കെട്ടുന്ന ആളുകള് എന്ത് ചെയ്യും? ചിലപ്പോൾ അതിന് പെണ്ണുങ്ങളെ അലക്കണിന്റെ ഇടയിൽ അതിന്റെ വള്ളി അവിടെ ഊരി പോലും നോക്കാം. എന്തിനോ മനുഷ്യന്മാരെ കളിക്കുന്നു, നിങ്ങൾക്ക് ആർക്കും ട്രൗസർ ഇല്ലേ? അതിനൊന്നും വള്ളി ഊരാരുമില്ലേ? ഈ ട്രൗസറിന്റെ ആത്ര പോന്ന ചെറിയ ആ ദ്വാരത്തിലൂടെ ഇനി നിങ്ങൾ കേറ്റണം. കേറ്റാൻ വള്ളി മിനഹൈത്തു ഇന്ന ഹൂ വള്ളി 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 എന്ന നിലക്ക് അയാൾക്ക് അതിന് കേറാനുള്ള ബലം ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഈ വെള്ളിയെ എന്ത് ചെയ്യും? ഒരു ഈർക്കിളിൽ പിടിക്കും. എന്നിട്ട് അപ്പോൾ വള്ളിയാണ് വള്ളി സ്വയം ബലം ഇല്ലാത്തതാ. പക്ഷെ വള്ളിയെ വള്ളിയെ എന്തിൽ കയറ്റി? ഈർക്കിളിയിൽ കയറ്റിയപ്പോൾ ഈർക്കിളിയുടെ ബലം വള്ളി. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇതൊക്കെ കുമ്മിളകളാണ്. ഫുറൂഇയാത്ത് ശാഖാപരമായ കാര്യമാണ്, ഉസൂലിയാത്തല്ല. അടിസ്ഥാനപരമായ കാര്യങ്ങൾ അല്ല. നിങ്ങൾ എന്റെ കൂടെ വരി, എന്റെ കൂടെ വരി, അത് അടിസ്ഥാനപരമായ കാര്യങ്ങളല്ല. അത് ഫുറൂഇ ശാഖാപരമായ കാര്യങ്ങൾ. പക്ഷെ എന്ത് ചെയ്യും? ശാഖാപരമായ ഈ കാര്യങ്ങളെ നേരെ ഉസൂലിയാക്കി ഉള്ളിലിട്ട് അപ്പോൾ ഇതിന് ബല ബലല്ലെങ്കിലോ ബലല്ലെങ്കിൽ പിന്നെ ഇനി യാതൊരു വേണ്ടി ഉണ്ടാവില്ല. അതെന്താ ഇബാദത്തിന്റെ മുഴുവനും ഉള്ളു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. പ്രത്യക്ഷത്തിൽ കർമ്മമാണെങ്കിലും അത് ഈമാനുമായി ബന്ധപ്പെട്ടതാണ്. അടിമക്ക് ഉടമയെ ആവശ്യമുണ്ടാവുക എന്നതാണ് ദുആയുടെ അടിസ്ഥാനം. അത് ഈമാന്റെ അടിസ്ഥാനം. അടിമക്ക് ഉടമയെ ആവശ്യമുണ്ടാവുക. ഇതിനെന്താ പറയാ? അത് മാറ്റിവെച്ചാൽ പിന്നെ നിസ്കാരം ഒരു നീർക്കുമിളയാണ്. അത് മാറ്റിവെച്ചാൽ പിന്നെ സക്കാത്ത് ഒരു നീർക്കുമിളയാണ്. ദുആ മാറ്റിവെച്ചാൽ പിന്നെ ഹജ്ജ് ഒരു നീർക്കുമിളയാണ്. അടിമക്ക് ഉടമേ ആവശ്യമുണ്ടാവുക. അടിമക്ക് ബോധ്യപ്പെടുക, ഞാനൊന്നുമല്ല. പിന്നെ ബോധ്യപ്പെടാ, ഉടമ എല്ലാം ഇതങ്ങട്ട് ഓർക്കണം. അപ്പോൾ ബലപ്പെട്ട നമസ്കാരമായി. ആ നമസ്കാരത്തിന് കനണ്ടോ? അല്ലാഹു തആല തൗഫീഖ് തരട്ടെ, അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മനസ്സ് തുറന്നാമി പറയും, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതങ്ങോട്ട് ഓർക്കണം. അടിമക്കുടമയെ ആവശ്യം ഉണ്ടാവുക, അടിമക്ക് ഉടമയെ ആവശ്യം ഉണ്ടാവുക, അടിമക്ക് അടിമയെ തിരിച്ചറിയുക, ഉടമയെ തിരിച്ചറിയുക. ഇതിനെന്താ പറയാന്ന് പറഞ്ഞു. ഇത് മാറ്റിവെച്ചാലോ? ഇത് മാറ്റിവെച്ചാൽ പവൈലുല്ലിൽ മുസല്ലിൻ, പവൈലുല്ലിൽ മുസല്ലിൻ. ഈ ആയത്തിറങ്ങിയപ്പോ സ്വഹാബികൾ പേടിച്ചു. കാരണം നിസ്കരിച്ചവർക്ക് നരകാണ്. അപ്പോൾ മുസ്തഫ നബി പറഞ്ഞു, തിൽക്ക സ്വലാത്തുൽ മുനാഫിഖ്. അത് ആരുടെ മുനാഫിഖ്? ആ നിസ്കാരാണ്.
ഒന്നിന്റെ കൂടെ വരി. 5 മിനിറ്റ് കൊണ്ട് തോല് പൊളി, 5 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ തലേക്ക് വരും. 5 മിനിറ്റ് അള്ളാഹു തൗഫീക് തരട്ടെ. നിങ്ങൾ ഈസി ആയി ഇരുന്നാ മനസ്സിലാവൂല, 5 മിനിറ്റ് കൊണ്ട് മനസ്സിലാവും. നിസ്കരിക്കുന്ന പലർക്കും നരകം. അള്ളാഹു കാക്കട്ടെ. ഈ ആയത്തിറങ്ങിയപ്പോൾ പുണ്യ റസൂൽ സ്വഹാബികളോട് പറഞ്ഞു, തിൽക സ്വലാത്തുൽ മുനാഫിഖി, തിൽക സ്വലാത്തുൽ മുനാഫിഖി, തിൽക സ്വലാത്തുൽ മുനാഫിഖി. ഖാലഹ സലാത. മൂന്നോട്ട് മഹബീബാനി പറഞ്ഞു, ഇത് മുനാഫിഖ് നമസ്കാരം. നിങ്ങൾ മേടിക്കുന്ന മുനാഫിഖ് നമസ്കാരം. ആരാ മുനാഫിഖ്? മുനാഫിഖാരാ? ഉടമക്കാരന് ആവശ്യമില്ലാത്ത അടിമയാണ് മുനാഫിക്ക്. അപ്പോൾ അവന്റെ നിസ്കാരത്തിൽ എന്തുണ്ടാവൂല? ഈ ഒരാവശ്യം ഉണ്ടാവൂല, അഥവാ അതുകൊണ്ട് ആ നിസ്കാരം, ആ നിസ്കാരം കഥകളി തമ്മിൽ വലിയ വ്യത്യാസമില്ല. എന്താ കഥകളി? നിൽക്കുക, നിസ്കാരം എന്താ? ദുആ മാറ്റിച്ചാൽ അതും അങ്ങനെ തന്നെ. നിങ്ങൾ ഇവിടെ ഉണ്ടാ ഒന്ന് പറയും, മനവംശന്മാരെ ചിന്തിക്ക്. കഥകളിക്കാർക്ക് നരകമാണ് എന്നൊരായത്തില്ല, നിസ്കാരക്കാർക്ക് നരകമാണ് എന്നായത് പറയണ കുട്ടി. കഥകളിന്ന് കഥയെങ്കിലും തിരിയും, ഇന്ന് ഒരു കഥയും തിരിയില്ല. കൊടുക്കണ്ട ആവശ്യം തന്നെയല്ല, കൊടുത്താലോട് കിട്ടൂല.
കൊടുത്ത സ്വർഗം കിട്ടുന്ന നുണ പറയാ പറയാ കൊടുത്തൊരു സ്വർഗം കിട്ടില്ല, കൊടുത്തിട്ടില്ലെങ്കിൽ സ്വർഗം കിട്ടും ചെയ്യും. ഒരുത്തൻ കൊടുത്തോടും നല്ല നിയത്തില്ല കിട്ടൂല, ഒരുത്തൻ കൊടുത്തില്ല. പക്ഷേ ഒരാളിങ്ങനെ കൊടുക്കേണ്ടപ്പോൾ വേറൊരാളുടെ മനസ്സിൽ കുറിച്ച് പറിച്ചു എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരുന്നില്ല. നൂറ് കോടി കൊടുത്തവൻ ഒന്നും ഉണ്ടാവില്ല, നൂറ് പൈസ കൊടുക്കാത്തവൻ പറയടാ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്നതാ. ഇതൊക്കെ ഒരു കളിയാണ്, ഇതിന്റെ ഉള്ളിലാ കാര്യം. واتقى وصدق بالحسنى فسنيسره لليسرى. اعطى الكرم واتقى شر وصدق بالحسنى. ഇങ്ങനെ ഞാൻ ചെയ്താൽ എനിക്ക് സ്വർഗം കിട്ടുമെന്ന ഉൾപ്രേരണ അത് ദുആയ. فسنيسره لليسرى ലാഭമാണ് അല്ലാഹു തൗഫീക് തരുന്നത്. നിസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ അസ്സലാത്തു വർദ്ദുആവും, അസ്സലാത്തു വർദ്ദുആവും. നിസ്കാരം പ്രാർത്ഥനയാണ്, ദുആയാണ്, പിന്നെ സക്കാത്ത് ദുആയാണെന്ന് നമ്മൾ കണ്ടു. ഇനി ഹജ്ജിനെ പറ്റി പറയാം. ഫഇദാ ഖളയ്തും മനാസികക്കും, ഉറങ്ങല്ല, ഫഇദാ ഖളയ്തും മനാസികക്കും ഫദ്കുറുല്ലാഹ കസീറൻ كذكركم آباءكم أو أشد ذكرا. فمن الناس من يقول ربنا آتنا في الدنيا فما له في الآخرة من خلاق. ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. فإذا قضيتم مناسككم ഹജ്ജിന്റെ കർമ്മങ്ങളിൽ നിന്ന് വിരമിച്ചാൽ പോലും ദുആ നിർത്തരുത്. ഫദ്കുല്ലാ കസീറാ, ദുആ എമ്പാടും ചെയ്തു കൊള്ളണം. ഇവിടെ ദിക്റിന് ഞാൻ ദുആനാണ് വേണോടുത്തത്, അതെന്ത്? ഇവിടെ ദുആന്റെ സാമ്പിൾ കാണിക്കുന്നു. ദിക്റിന്റെ സാമ്പിൾ ദുആയായിട്ടാണ്. മനസ്സിലായില്ല? അതിന്റെ കൂടെ വരി മനസ്സിലായില്ലേ? ഫഇദാ ഖളയ്തും മനാസികക്കും, ഹജ്ജിന്റെ കർമ്മം കഴിഞ്ഞാൽ പോലും എന്ത് മുടക്കരുത്? പറ പറ. ഹജ്ജന്റെ ദുആ അൽ ഹജ്ജു അൽ ഖസ്തു അൽ ഖസ്തു അൽ ദുആ. അല്ലാഹു തൗഫീക് തരട്ടെ. കേറി 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 കേറി. ഹജ്ജിന്റെ കർമ്മം കഴിഞ്ഞാൽ പോലും ദുആയാണ് മർമ്മം. ഹജ്ജിന്റെ കർമ്മം കഴിഞ്ഞാലും ദുആ കഴിയരുത്. അവസാനത്തെ ഫ്ലൈറ്റിലാണ് പോയി, ആദ്യത്തെ ഫ്ലൈറ്റിൽ നിന്നും മടങ്ങിയപ്പോൾ പത്രത്തിൽ പിറ്റേന്ന് വന്നതുകൊണ്ട് ആജ്യായിട്ടില്ല. ഇവിടെ ചന്ദ്രികയിലും മാധ്യമത്തിലും ആജ്യാവും. പുറത്ത് പറയണ്ട, എവിടെ ആജ്യാവില്ല. പറയും മനുഷ്യന്മാരെ, അള്ളാന്റെ അടുക്കൽ ആജ്യാവണെങ്കിൽ പോലെ എന്റെ നാട്ടിൽ കുഞ്ഞൽ വ്യാഖ്യ എന്ന ഒരാളുണ്ട്, അള്ളാഹുവിന്റെ കുട്ടിക്കാലത്ത് ഹജ്ജിന് പോകാൻ വലിയ കൊതിയായിരുന്നു. കുഞ്ഞൽ വ്യാക്ക കൊതിച്ചു കൊതിച്ചു കൊതിച്ച് കുഞ്ഞൽ വ്യാക്ക ഹജ്ജിന് പോകാനെ മരിച്ചു. ഹജ്ജ് മാസമായ കുഞ്ഞൽ വ്യാക്ക കാര്യം എനിക്കറിയാം. എത്രയോ എനിക്ക് അനുഭവമുള്ള സംഗതിയാണ്. അക്കാലത്തൊന്നും ഇന്നത്തെ പോലെ KRCCയോ മറ്റോ സൗകര്യങ്ങളോ ഇല്ല. എന്തെങ്കിലും നമുക്ക് ആരെങ്കിലും തോളിൽ കയറ്റിവിടായിരുന്നു. നമുക്കൊക്കെ ഒരു നാലാളോട് പറയുമ്പോഴത്തിന് ഒരു പരിഗണിക്കാവുന്ന സമയം അപ്പിന്റെ സഹായത്താൽ ആവുന്നതിന്റെ മുമ്പ് കുഞ്ഞൽ വ്യാക്ക മരിച്ചുപോയി. അള്ളാഹു കൊടുക്കട്ടെ. എന്റെ ഓർമ്മ ഒരു ധാരണയിൽ ഒരു 1985 ഹജ്ജിന്റെ പ്രതിഫലം കുഞ്ഞൽ വ്യാക്ക കിട്ടിയിട്ടുണ്ടോ? കാരണം അൽ ഹജ്ജു അൽ ഖസ്തു, ഹജ്ജ് എന്നാൽ ഉദ്ദേശിക്കലാണ്. അദ്ദേഹം എന്തായിട്ടുണ്ട് കാബാലയത്തിന്റെ കില്ല പിടിച്ച് എനിക്കൊന്ന് കരയാൻ, റബ്ബേ നിന്റെ അറഫയിൽ നിന്ന് തന്ന് പൊട്ടിക്കരയാൻ, റബ്ബേ ചമ്രയുടെ അടുക്കൽ പോയി മുത്തിന് പിച്ച് നെയ്തതുപോലെ ദുആ ചെയ്യാൻ ചെയ്യാൻ കഴിഞ്ഞില്ല. അച്ഛന്റെ പൂലിരുന്നോ? അള്ളാഹു തആല തൗഫീക് തരട്ടെ.
فإذا قليتم مناسككم فاذكروا الله كثيرا كذكركم أباكم أو أشد ذكرا فمن الناس من يقول ربنا آتنا في الدنيا فما له في الآخرة من خلاق ومنهم من يقول ربنا آتنا ودود ربنا آتنا في الدنيا حسنة وقنا عذاب النار എന്ന് പറഞ്ഞാൽ അബദിൽ സദാ സമയം ഉണ്ടാവുന്നതാണ്. ഇബാദത്തിന്റെ മുന്നിൽ വരുമ്പോഴോ ഇബാദത്തിന്റെ ഉള്ളിൽ കിടക്കുന്നു അപ്പോഴാണ് ഇബാദത്തിന് കാരണം. ഇനി ഇബാദത്തില്ലെങ്കിലോ നിസ്കാരമില്ലെങ്കിലും അബദ് താഴെ എപ്പോഴും അബദ് ദുആയിലായിരിക്കും ഒരു മുഅ്മിനായ മനുഷ്യൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അൽ ഖുലൂബ് അർബഅ, ഹൃദയം നാല് ജാതിയാണ്. ഒന്ന് കൽബുൽ ആയിസ്, ഒന്ന് നിരാശ ബാധിച്ചവന്റെ ഹൃദയമാണ്. വഹുവ കൽബുൽ കാഫിരി, അത് കാഫിറിന്റെ ഹൃദയമാണ്. അവൻ അല്ലാഹുവിനെ ആവശ്യമേ ഇല്ല. അല്ലാഹു കാഫിർ. രണ്ട് കൽബുൽ മഖ്ഫൂലി, പൂട്ടപ്പെട്ട ഹൃദയമാണ്. കൂട്ടിയതാ ഒന്നും കിട്ടില്ല, ഒന്നങ്ങോട്ടില്ല, ഒന്നും കിട്ടില്ല. വഹുവ കൽബുൽ മുനാഫിഖ്, അത് മുനാഫിഖിന്റെ ഹൃദയമാണ്. മൂന്ന് കൽബുൽ മുത്മഇന്നി, അല്ലാഹുവിന്റെ ദിക്റിൽ ശാന്തത ലഭിക്കുന്ന ഹൃദയമാണ്. വഹുവ കൽബുൽ മുഅ്മിനി, അത് മുഅ്മിനിന്റെ ഹൃദയമാണ്. നാല് കൽബുൽ സലീം, അത് സലീമും മിൻ ഹവായിജി ദുനിയാ വഹവായിജിൽ ആഖിറ, ദുനിയാവും വേണ്ട ആഖിറവും വേണ്ട. ഹാജത്തന്നില്ലാഹ്, അല്ലാഹുവിലേക്ക് ആവശ്യപ്പെട്ടു നിൽക്കുന്ന മന്റെ ഹൃദയമാണ്. അതാണ് കൽബുൽ സലീം, അത് കൽബുൽ ആരിഫി, ആരിഫിന്റെ ഹൃദയമാണ്. ആരിഫിന് ഒരാവശ്യം ആരെ മാത്രമേ ആവശ്യമുള്ളൂ ഒന്ന് പറയേ. അതുകൊണ്ട് ആവശ്യമില്ലാത്തവനൊരാവശ്യം പറഞ്ഞാൽ അവൻ എപ്പോഴും ആവശ്യ ആരെ അല്ലാഹനെ. എന്തെങ്കിലും ദുനിയാവിന്റെ കാര്യം പറഞ്ഞാൽ അല്ലാഹു അപ്പം നടത്തി കൊടുക്കും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ കാണിച്ച് നിങ്ങൾ കണ്ടില്ലേ, അഞ്ച് രണ്ടപ്പുറം മനസ്സിലായില്ല, നിങ്ങൾ കണ്ടില്ലേ, കണ്ടില്ലേ? അല്ലാഹു സുബ്ഹാനഹു വതആല കാണിച്ച ഒരു അമൽ നിങ്ങൾ കണ്ടില്ലേ? അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യം എന്ത് ചെയ്തു എന്നറിയാൻ നിർബന്ധം പറഞ്ഞു. നിർബന്ധം പറഞ്ഞിട്ട് രണ്ട് ഇളവുകൾ പറഞ്ഞു. ഈ നിർബന്ധത്തിന്മേൽ ഇളവ് പറയുന്ന ആവശ്യകാര്യമായി എന്റെ നാൾ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നല്ല ഉഷാറിലല്ലേ ഇപ്പോൾ മനസ്സിലാവും, ഇപ്പോൾ മനസ്സിലാവും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. കാര്യം മർമ്മ മനസ്സിലാക്കിക്കൊള്ളുക. ഇബാദത്തിന്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ ദുആയ, ദുആ തന്നെ. നിസ്കാരം മുഴുവനും ദുആയ, സക്കാത്ത് ദുആയാണ്, ഹജ്ജ് ദുആയാണ്, നോമ്പോ നോമ്പും ദുആയാണ്, നോമ്പിലെ കർമ്മം എന്ന് പറഞ്ഞാൽ ദുആയാണ്. ദുആ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അല്ലാഹുവിന് അടിമയോട് ഉള്ള ആവശ്യമല്ല. അടിമക്ക് പറ അടിമക്ക് ഉടമയോടുള്ള ആവശ്യമാണ് നോമ്പോ. നോമ്പ് ഉടമക്ക് അടിമയിലേക്കുള്ള ആവശ്യമാണ് ദുആയോ? ഒന്ന് പറയും, ഒന്ന് പറയും, ഒന്ന് പറയും. നോമ്പ്, നോമ്പ് എന്നാൽ അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക. ഇത് ആരുടെ ആവശ്യമാണ്? ഇത് ഉടമക്കാരന്റെ ആവശ്യമാണ്. ഉടമക്കാരൻ ഒനിയുമാണ്. അതുകൊണ്ട് തന്നെ പ്രയാസമുള്ളവരെ ഉടമക്കാരൻ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? ഉടമക്കാരന് അടിമയുടെ ഒരു പണിയും ആവശ്യമില്ല. എന്നാൽ ദുആ അങ്ങനെയല്ല. ദുആ അടിമക്ക് ഉടമക്കാരനിലേക്കുള്ള ആവശ്യമാണ്. അടിമ ഫഖീർ ആയതുകൊണ്ട് സദാ നേരവും അടിമയിൽ. നിസ്കാരം
നിസ്കാര ശേഷം നമ്മൾ മൂന്നോട്ടം ചെല്ലൽ രീതിയാക്കിയത് കൊണ്ട് അത് ചെല്ലിപ്പോരുന്നുണ്ട് മാത്രം. ശരിയാണോ അല്ലേ? പറയും മനുഷ്യന്മാര്, ശരിയാണോ അല്ലേ? ഇത് ഖുർആനിലെ ആയത്തുവായാണ്. ഏത്? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എന്തിനാണ് ഈ ആയത്തുവാ ഈ റമളാനിൽ കൊടുത്തെന്നറിയോ? റമളാൻ എന്ന് പറഞ്ഞാൽ ഇജി വിചാരിച്ചതല്ല, അതിന്റെ മർമ്മം ദുആക്ക് വേണ്ടി അല്ലാഹു തആല ഒരു മാസം ഉണ്ടാക്കി തരും. ഇതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? ഖുർആൻ പോലെ ഖുർആൻ ഏത് മാസത്തിൽ ഓടാലോ, പക്ഷെ ഖുർആന് വേണ്ടി മാത്രമാണ് ഒരു മാസമാണ്. എന്ത് മൊബൈൽ ഓഫ് ചെയ്യണേ, വളരെ ശ്രമകരമായ ഇത് മനസ്സിലാവും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ശരി, ഇത് നോക്ക്, നിങ്ങൾ ഞങ്ങളുടെ തുടക്കത്തിൽ ഒരു വാക്ക് പറഞ്ഞു, ഖുർആൻ ഇറങ്ങിയ മാസമാണെന്ന് അള്ളാഹു പറഞ്ഞു, ഖുർആൻ ഓടണം എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട്? ഖുർആൻ ഓടേണ്ടത് അബ്ദിന്റെ ആവശ്യമാണ്, ആരുടെ ആവശ്യമല്ല, അള്ളാന്റെ ആവശ്യമല്ല. ദുആ ഇർക്കണ്ടല്ലോ, അടിമകൾ ആരെങ്കിലും ഇന്ന് അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ അടുത്തുണ്ട്. അന്വേഷിക്കണം എന്ന് ഇരിക്കില്ല, അന്വേഷിക്കേണ്ടത് അടിമയുടെ വാദ്യം. എനിക്കവൻ അന്വേഷിച്ചോളണമെന്ന് ഇല്ല. ഞാൻ വലിയ, ഞാൻ മൊലാലിയാ, ഞാൻ ആരും അന്വേഷിക്കണം. അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ അടുത്തുണ്ടോ, അടിമയുടെ അടുത്തുണ്ടോ? അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഖുർആൻ ഇതിന്റെ നേരെ മുമ്പിൽ ഒന്ന് മൊബൈൽ ഓഫാക്കി മൊലാളിമാരെ, എന്റെ പൊന്നാര മൊലാളിമാരെ, ഒന്ന് മൊബൈൽ ഓഫാക്കി പ്രശ്നം. എത്ര വലിയ കച്ചവടം നമുക്ക് ഒപ്പത്തിലുള്ളത് ഞാൻ അറിയില്ലല്ലോ റബ്ബെ. അല്ല അല്ല, ഫുൾ ടൈം കച്ചവടക്കാരൊന്നും ഇവിടെ വരുന്നത് ഞാൻ വിചാരിച്ചിട്ടില്ല. അല്ല, ഒന്ന് ലേശം നേരം, ഒരു ലേശം നേരത്തെ നോപ്പാക്കി മനുഷ്യന്മാരെ മുസ്തഫ, വല്ലപ്പോയല്ലേ, എന്റെ പേര് വല്ലപ്പോഴാണ്. ഞാനിപ്പോ ഇങ്ങനെ വല്ലപ്പോഴ വന്നേ നോക്ക, അങ്ങനെ നമ്മൾ തമ്മിലെ ലോഗി ഉണ്ട് നോക്ക്, നോക്കല്ലോ അങ്ങനെ വല്ലപ്പോഴ വന്നിട്ട് ഞാന് കുടുങ്ങിപ്പോയി, പത്ത് പൈസ കയ്യില്ല. അപ്പോഴാണ് ഓർമ്മ വന്നത്, പരിചയപ്പെട്ട ഒരു ചെറിയ പരിചയമുള്ളൂ, വലിയ പരിചയമൊന്നും ഇല്ല, എന്നാലും മുസ്തഫ ഉണ്ടല്ലോ. ഒന്ന് തന്നെ വന്നിരുന്ന സാഹചര്യത്തിൽ കുറച്ചൊക്കെ ഓനെ ലേശം നമ്മളോട് ഒരു ഒപ്പുണ്ടോ, നമ്മളെ ഒപ്പില്ലെങ്കിലോ എന്തെങ്കിലും ഇയാള് വല്ല തെറ്റും പറയുന്നുണ്ടോ നോക്കി പിടിക്കാൻ വേണ്ടിയിട്ട് നേരെ ക്യാബിന്റെ ചോട്ടിൽ ഇങ്ങനെ കണ്ണാട്ടിയിരിക്കുക ചെയ്യ. ഇത് മൊബൈൽ അന്നോട്ട് കാണണമില്ല, മുന്നിൽ വന്നിരുന്നാൽ ഒരു നിരുപദ്രവകാരിയായ മുസ്തഫയാണ് എന്ന് അന്നേ മനസ്സിലായതുകൊണ്ട് വല്ലപ്പോഴെ ചെന്നപ്പോ ഞാനൊരു 1000 rupees അപ്പോൾ ഈ ഓർമ്മ വന്നു, പണ്ടത്തെ നമ്മളെ മുസ്തഫ ഉണ്ടല്ലോ, മുസ്തഫാനെ സമീപിക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ മുസ്തഫാനെ അന്വേഷിച്ചു, മുസ്തഫാനെ കണ്ടു, മുസ്തഫാനെ പോയി പോയി മുസ്തഫാന്റെ അടുത്ത് എത്തി. മുസ്തഫാന്റെ അടുത്ത് എന്നാൽ ഞാൻ എന്താ പറയുന്നത്? അസ്സലാമു അലൈക്കും. അറബികളാണെങ്കിൽ പറയും, പറയും എന്തൊക്കെ വർത്താനം, എത്ര കാലായി കണ്ടിട്ട്, എന്താ കുട്ടികളൊക്കെ വർത്താനം, ഞാൻ ഇവിടെ വന്നതാ, അപ്പൊ എന്നെയും കൂടി ഒന്ന് കാണാന്ന്. ആ നല്ല നല്ല വർത്താനങ്ങളെല്ലാം അങ്ങനെ പറഞ്ഞ പിന്നെയാണ് ആവശ്യപ്പെടുക. ആദ്യം ഞാനും തമ്മിൽ അവനും തമ്മിൽ എന്ത് നടക്കണം? പറയും മനുഷ്യന്മാരെ, വർത്താനം പറയൽ നടന്നാലേ ആവശ്യപ്പെടുന്ന രൂപം ആവശ്യപ്പെടുന്നത് കിട്ടുള്ളൂ. മുസ്തഫ കുട്ടികളെ കാര്യണ്ട്, അല്ലെ, എത്ര കുട്ടികളുണ്ട്, മുത്തൊക്കെ കിട്ടിച്ചോ, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ എല്ലാവർക്കും തോന്നിയുണ്ട് കാസിമ നമ്മളുടെ എത്ര മൂലയന്മാരെ കാണുന്നുണ്ട്, ഇങ്ങനെ നമ്മളോട് ബന്ധം പുതുക്കിയ ഒരു മൂലയില്ല. അതിന്റെ ഇടയ്ക്ക് ലാസ്റ്റ് നല്ലത് വെച്ചോട്ടി, അത്യാവശ്യം ഉണ്ടായിരുന്നല്ലോ ഇവിടെ വന്നപ്പോ. അത് സാരല്ലോ ഉസ്താദേ, നിങ്ങൾക്ക് വത്തക്ക ജ്യൂസാണോ, പൈസന്റെ കാര്യങ്ങൾ വേജാറാകേ വേണ്ട, അത് നിങ്ങളെ വരുന്നവരെ അതൊന്നും നിങ്ങൾ ഇങ്ങോട്ട് നടക്കുക പറയേണ്ട ആവശ്യമൊന്നും
ഒന്നുമില്ല. അതൊന്നും വേണ്ട സ്ഥലം എന്ന് നിങ്ങൾ വിചാരണ്ട. ജ്യൂസൊക്കെ കുടിച്ച് പൈസ ഒക്കെ പോക്കറ്റിൽ വെച്ച് തന്നെ നേരെ അങ്ങോട്ട് പോകുന്നു. ഇതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? മനസ്സിലായോ? 185-ാമത്തായത്ത് എന്താണെന്നറിയോ? അടിമക്ക് ഉടമയോട് വർത്താനം പറയാനുള്ള ഒരു ചാൻസ്. 186 ആവശ്യം പറയും. ആദ്യം അടിമ ഉടമയോടൊന്ന് മിണ്ടണം. അടിമ ഉടമയോട് മിണ്ടാനുള്ള പരിപാടിയാണ് ഇത്. ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ അടിമ ഉടമയോട് വർത്തമാനം പറയും. ഉടമ അടിമയോട് വർത്തമാനം. അപ്പൊ അടിമയും ഉടമയും എന്തിലാവും? നല്ല ബന്ധത്തിലോ? പിന്നെ അടിമക്ക് എന്ത് ചെയ്യാം? അന്യ അടിമക്ക് എന്ത് ചെയ്യാം? ആവശ്യം പറയാം. ഇവർക്ക് ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഉടമ പറഞ്ഞത് മനസ്സിലായോ? നോമ്പോ നോമ്പോൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുടുങ്ങിയാലും കൂടി കേട്ട് പോയാൽ മതി. എനിക്കൊരു കയറ് കിട്ടിയിട്ടുണ്ടോ എന്ന് പറഞ്ഞു പണ്ടൊരാള് ചന്തയെന്ന് പറഞ്ഞ ഒരു മൂലിയെ വൈകുന്ന ആർക്കോ കിട്ടി. അപ്പോൾ ഇപ്പം പറഞ്ഞ് എനിക്കൊരു കയറ് കിട്ടിയ മൂലിയനോട് ചോദിച്ചു ഇത് നമ്മളെ നാക്കണെങ്കിൽ എന്ത് വേണം എന്ന് ചോദിച്ചു. കുറച്ചു കാലം വിളിച്ചു പറഞ്ഞാണ് എനിക്കിങ്ങനെ മൂലിയെ കിട്ടിയിട്ടുണ്ട്, ഇത് നമ്മക്ക് സ്വന്താക്കണെങ്കിൽ എന്താ എന്റെ പേര് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ ലോകത്തിന്റെ പസ്സര അങ്ങനെയാണ് പരസ്യപ്പെടുത്തുന്നത്. ആയിക്കോട്ടെ. അപ്പൊ പിന്നെ എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു? നമ്മക്ക് കയറ് കിട്ടിയിട്ടുണ്ടോ എന്ന് പറഞ്ഞത് പോലെ നോമ്പ് ഒരു പ്രശ്നമല്ല. എന്തുണ്ടെങ്കിൽ ഇളവ് അനുവദിക്കാനുള്ള സാഹചര്യം നിനക്ക് ഉണ്ടെങ്കിൽ, കാരണം അത് ആരുടെ ആവശ്യമാണ്? മൊലാളിന്റെ ആവശ്യമാണ്. മൊലാളിക്ക് എനിക്ക് പട്ടി നടക്കേണ്ട ആവശ്യം ഇല്ല. നിനക്ക് മൊലാളിയിലേക്കുള്ള ആവശ്യമാണ്. അതാണ് വീണാൽ എന്റെ കഥ രാവും പകലും പ്രാർത്ഥിക്കാനുള്ള മാസമാണ് എന്ത് റമദാൻ. അല്ലാ അത് തന്നെ പട്ടിന് ഒരു പ്രശ്നം തന്നെ. തറാവി രാത്രിയാണ്, പട്ടിനി പകലാണ്. ദ്വായോ ഒന്ന് പറയും മനുഷ്യന്മാരെ. അതിന് രാവില്ല, അതിന് പകലും പകലും. മർമ്മം എന്താണ്? ദ്വായ. മനസ്സിലായോ? നിങ്ങള് അതിന് ദ്വായർക്കണെങ്കിൽ ആദ്യം അടിമ അടിമയിൽ മുഖ്യവാളിയാണ് സമ്മതിക്കണം. അടിമക്ക് മനസ്സിലാക്കണം ഞാൻ ആരാണ്. ജഡ്ജ്മെന്റിന്റെ തലേ ദിവസം, കോടതിന്റെ തലേ ദിവസം ഒരാള് ജഡ്ജിയുടെ വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം എന്ത് ഇവൻ കുറ്റവാളിയും ആയിരിക്കും. മിക്കവാറും അത് ലാസ്റ്റ് കോടതിയും ആയിരിക്കും. മനസ്സിലായില്ല? തൂക്കിക്കൊല്ലാനോ അല്ലെങ്കിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ലോക്കപ്പിലിടാനോ ദീപപര്യത്തിനോ സാധ്യത ഉള്ള ഒരാളായതുകൊണ്ടാണ് ആരെ അന്വേഷിക്കണം. അതന്നെ കുറ്റവാളിയാണ്. കുറ്റവാളി ജഡ്ജിയെ കണ്ടിട്ട് കുറ്റവാളിക്ക് ഒരു കാര്യം ഉറപ്പാ, കുറ്റവാളി എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കി കൊടുക്കാൻ ആർക്കും കഴിയും? ചേച്ചി ഇവർ തമ്മിൽ ഒരു കൈക്കൂലി കൊടുത്ത് യോജിക്കുക. മനസ്സിലായില്ല? കുറ്റവാളി അതിനാദ്യം എന്ത് ചെയ്യണം? കുറ്റവാളി ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട് സമ്മതിക്കാം, മനസ്സിലാക്കില്ല എന്നിട്ട് എന്ത് ചെയ്യാം? ഉടമക്കാരനായ ജഡ്ജിയെ അന്വേഷിക്കാം. ഏറ്റവും തീർപ്പതിയുള്ളത് ഉടമക്കാരന്റെ കലാമാണ്. അങ്ങനെ പാരായണം ചെയ്യാം എന്നിട്ട് പറയാം കുറച്ചൊക്കെ ഞാൻ എമ്പാടും ചെയ്തിട്ടുണ്ട് ഒഴിവാക്കി. അടിമ ആരാകണം? പറയും മനുഷ്യന്മാരെ, കുറ്റവാളിയാകണം. നോമ്പ് നോറ്റാൽ ഓരോ ദിവസം നന്നാവൂല, ഓരോ ദിവസം നാശമാവും. പുറത്തു പറയാം, ഇത്തരം മനുഷ്യനെ നാശാക്കുന്ന ഒരു അമല് ഓരോ ദിവസം നാശം. ഒന്നാമത്തെ പത്തം തന്നാൽ ദേശം സുഖമുള്ള പത്ത്. എന്താ ഒന്നാമത്തെ പത്തിന് എന്തുവാ? അല്ലാഹുമ്മർഹംനി. അത് ഇബ്ലീസ് വരെ ആവശ്യപ്പെട്ടതാ റഹ്മത്ത് വേണം. അപ്പൊ മുമ്മിനാണോ മുമ്മിനല്ലേ എന്ന് തിരിഞ്ഞില്ല എന്ന് അർച്ചോനെ റഹ്മാനെ ഒന്ന് പറ മനുഷ്യമായ ആദ്യത്തെ പത്തിന് ഇവൻ ആദമിന്റെ ആളാണെന്ന് തിരിഞ്ഞില്ല, ഇബ്ലീസിന്റെ ആളാണെന്ന് തിരിഞ്ഞ. കാരണം റഹ്മത്ത് ആദമും ആവശ്യപ്പെട്ടിട്ടുണ്ട്.
പാറി മനുഷ്യന്മാരെ ഈ പിലീസും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ പത്ത്. രണ്ടാമത്തെ പത്തോ ഉറപ്പാണ് ആഗമിച്ച ആളാണ്. കാരണം കുറ്റവാളിയായി 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 നാശായി. ഒന്നാമത്തെ പത്തിൽ അല്ലാഹുമ്മ റഹ്മനീ ഔങ്ങ്യം പുറത്തിയാടിയില്ല. ഒന്നാമത്തെ പത്തിൽ ഔങ്ങ്യം പുറത്തിയാടിയില്ല. രണ്ടാമത്തെ പത്തിൽ എന്ത് പറഞ്ഞു? അല്ലാഹുമ്മ ഫിർലീ ദുനൂബീ, അല്ലാഹുവേ ഞാൻ കുറ്റവാളിയാണ്, എനിക്ക് ദോഷം പൊറുക്കണമേ. മൂന്നാമത്തെ പത്തിലോ? ഒന്നാമത്തെ പത്തിൽ തിരിഞ്ഞില്ല. രണ്ടാമത്തെ പത്തിൽ തിരിഞ്ഞു. എന്താണ്? കുറ്റവാളിയാണ്. മൂന്നാമത്തെ പത്തിലോ? കുറ്റവാളിയല്ല, വിധി പ്രസ്താവന കഴിഞ്ഞ ഞാനിവിടുന്ന് നിർണീറ്റ നന്നായി. മൂന്നാമത്തെ പത്തിൽ എവിടെ? ഒന്ന് പറയും മനുഷ്യന്മാരെ, എന്നെ നരകത്തിനെ മോചിപ്പിക്ക്. അപ്പൊ ഞാൻ എവിടെ? ഭക്തനാശയല്ലോ. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഒന്നാമത്തെ പത്തിലോ? ഒന്നാമത്തെ പത്തിലല്ല മാന്യത ഉള്ള വർത്താനം. എന്ത്? ഒന്ന് പറയട കുട്ടി. നല്ലോനാണ് തിരിഞ്ഞില്ല, കുറ്റവാളിയാണ് തിരിഞ്ഞില്ല. രണ്ടാമത്തെ പത്തിലോ? കുറ്റവാളിയായി. മൂന്നാമത്തെ പത്തിലെത്തിയപ്പോ വിധി പ്രസ്താവന കഴിഞ്ഞ് കോടതി പിരിഞ്ഞ് ഇനി അപ്പീലേഴു. എന്ത്? ഒന്ന് പറ. അല്ലാഹുമ്മ ഞാനിപ്പൊ നരകത്തില. അല്ലാഹ് നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം എന്ന് പറയുമ്പോ എവിടെയോ എന്റെ അതിന് അമേരിക്കും. നരകത്തിൽ നിന്നെ മോചിപ്പിക്കും എന്ന് പറയുമ്പോൾ അടിമ എവിടെ ആവണം? നരകത്തിൽ. അവസാനം അപ്പീലുണ്ട്. അപ്പീൽ തള്ളിയ പിന്നെ എന്തേ ഉള്ളൂ? അപ്പീലും തള്ളിയാൽ പിന്നെ പ്രസിഡന്റിനെ പ്രശംസിച്ച് കത്തില്ല. എനിക്ക് ഒരു നിർവാഹമില്ല, എനിക്ക് വക്കീലിന് വെച്ച് വാദിക്കാനൊന്നുമില്ല. എന്റെ ഞാൻ കൊടും കുറ്റവാളിയാ. പക്ഷേ നിങ്ങൾ ഇവിടുത്തെ പ്രസിഡന്റാ. ഏത് സുപ്രീം കോടതിയുടെയും പുറത്ത് മാപ്പ് കൊടുക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. എന്നെ പരിഗണിക്കേ വേണ്ട, നിങ്ങളെ സ്ഥാനം പരിഗണിക്കും. അതാണ് അപ്പോൾ അപ്പീലും തള്ളിയ കുറ്റവാളിയാണ്. അവസാനം അതെന്നെ നോമ്പ് കഴിഞ്ഞു ചെയ്തു. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മാസം മുടിക്കും. അപ്പൊ അല്ലാഹു അക്ബർ എന്നായി. അതെന്നെ ഇപ്പൊ മുമ്പിനായി നല്ലപ്പോൻ സ്വർഗത്തിലായി. നല്ലോരെ കടക്കുന്ന സ്ഥലമല്ല സ്വർഗം, മോശപ്പെട്ടോരെ കടക്കുന്ന സ്ഥലമാണ്. നല്ലോർക്ക് നരകാണ്, മോശപ്പെട്ടോർക്ക് നല്ലോരെവിടെ കടക്കൂല? പാറി മനുഷ്യന്മാരെ, നല്ലോര് സ്വർഗത്തിൽ കടക്കൂല, നല്ലോര് നരകത്തിലേ കടക്കുള്ളൂ. നരകത്ത് കിടക്കണില്ല, സ്വർഗത്ത് കിടക്കണില്ല. മോശമാണ് ഇബിലീസ്. ഒരു മൂത്താപ്പാനം കേട്ട പോലെയാണ് ഇരിക്കുന്നത് മനുഷ്യന്മാർ. ആയിരക്കണക്കായ കൊല്ലങ്ങളായി ഭൂമിയിൽ ദുനിയാവിന്റെ ദുനിയാവിൽ രമിക്കുകയാണ് ഇബിലീസ്. അല്ലാഹു ആട്ടിയവനുമാണ് ഇബിലീസിന്, ആട്ടപ്പെട്ടവനാണ് ഇബിലീസ്. പക്ഷേ ഇന്ന് വരെ റബ്ബെ എനിക്ക് പുറത്തുകൊണ്ടാന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അവന്റെ ഭാഷയിൽ അവൻ നല്ലവനാണ്. സൈദുന ആദം ആയിരം വർഷം ഭൂമിയിൽ ജീവിച്ചു. സൈദുന ആദം ഓരോ ദിവസവും അനവധി അനവധിച്ച് തവണ ചൊല്ലിയ തുണ ആറാമിൽ കാണാം. റബ്ബന വലംനാഫുസന വഇല്ലം തഗ്ഫിർലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹു തൗഫീക് തരട്ടെ. ആയിരം കൊല്ലം പറഞ്ഞത് റബ്ബന വലംനാം പുസന, ഞങ്ങൾ ഞങ്ങളോട് അതിക്രമം ചെയ്തുവല്ലോ.
വകീലം തൗബില്ലനാ നീ ഞങ്ങൾക്ക് പുറത്തുറങ്ങില്ലെങ്കിൽ വതർഹംനാ കരുണ കാട്ടിയില്ലെങ്കിൽ ലനക്കൂനന്ന മിനൽ ഖാസിരീൻ നഷ്ടക്കാരിൽ പെട്ടുപോകുമല്ലോ. അപ്പോൾ ആദം കുറ്റവാളിയല്ല, പക്ഷെ എന്ത് സംഭവിച്ചു? കുറ്റം സംഭവിച്ചു. ഇബ്ലീസ് കുറ്റവാളിയാണ്, ഒന്നും കുറ്റോട്ട്. എന്തുകൊണ്ട്? അവൻ അവന്റെ ഭാഷയിൽ നല്ലവനാണ്, നല്ലവർക്ക് സ്വയം നന്നാകുന്നവർക്ക് എന്തുണ്ടാവില്ല? സ്വർഗം ഉണ്ടാവില്ല. അള്ളാഹു കാത്തിരക്കട്ടെ. ഇതന്നെ സ്വന്തത്തെ കണ്ടെത്തലാണ്. ഞാൻ എന്നെ കണ്ടെത്തുക, ഞാൻ എന്നെ ഉള്ളിലേക്ക് ഓടി നോക്കിട്ട് എന്റെ കുറ്റം മുഴുവൻ ഞാനത് മനസ്സിലാക്കുക, എന്നിട്ട് അങ്ങനെ മുളപ്പിക്കുക. ആരുടെ മുന്നിൽ? അള്ളാഹുവിന്റെ മുന്നിൽ. ലോകത്തെ ഏറ്റവും നല്ല മഹാനാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. എല്ലാ ദിവസവും നൂറോട്ടം പറയും. എഴുപത്തഞ്ചു കൊല്ലം മുമ്പ് എന്റെ നാട്ടിൽ ഞാൻ 16 കൊല്ലായി ഒത്തു പോകുന്ന മമ്പാട് മഹലിലേക്ക് 75 കൊല്ലം മുമ്പ് കണ്ണിയത്തിനെ കൊണ്ടെന്ന് അത്ര വേനൽക്കാരൻ. അങ്ങനെ കണ്ണിയത്ത് വൈകുന്നേരം ഒരു നസീഹത്തൊക്കെ ചെയ്ത് എന്തിനാ ദ്വാരക്കണ്ടെന്ന് ചോദിച്ചപ്പോ നാട്ടുകാര് പറഞ്ഞു, അത്ര വെള്ളമല്ല കണക്കിലൊന്നും, അതുകൊണ്ട് വെള്ളം കിട്ടാൻ വേണ്ടി നിങ്ങള്. അപ്പൊ കണ്ണിയത്ത് പറഞ്ഞു, വെള്ളം കിട്ടാനാണെങ്കിൽ കണ്ണിയത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അള്ളാഹുവിന്റെ ദർജയേറ്റി കൊടുക്കട്ടെ, അള്ളാഹുവിന്റെ ദർജയേറ്റി കൊടുക്കട്ടെ, അള്ളാഹുവിന്റെ ദർജയേറ്റി കൊടുക്ക. ഇങ്ങോട്ട് നോക്ക്. ആ പിന്നെ കണ്ണിയത്തിനെ കൊണ്ടുവന്ന് കണ്ണിയത്ത് എന്നെ പറഞ്ഞു, മഴ വെള്ളത്തിന് വേണ്ടിയിട്ടാണ് മഴയ്ക്ക് വേണ്ടി ദ്വാരക്കുന്ന പറഞ്ഞു. ഇന്നും ദ്വാരക്കൂല, നാളെ നൂറിന്റെ നേരത്ത് നിങ്ങൾ നാക്കാലികളെയും കൊണ്ട് പള്ളിന്റെ മുന്നിലേക്ക് വരി, എന്നിട്ട് പാക്കാലികളൊക്കെ കെട്ടിയിട്ട് ലൂർ ജമാഅത്തിന് വരി. ലൂർ ജമാഅത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ദ്വാരക്ക എന്നാലും മഴ വേണ്ടിയോളും, നമുക്ക് അള്ളാഹുവിൽ ഒരു പ്രതീക്ഷ അർപ്പിച്ചാൽ ദ്വാരക്കാന്ന് പറഞ്ഞ് അങ്ങനെ ആ ദ്വായിൽ പങ്കെടുത്താളെ ഞങ്ങൾ ആ ദ്വായിൽ പങ്കെടുത്ത് കണ്ടോരെ കണ്ടോരെ ഇന്ന് മമ്പാടുണ്ടാവും. ഏതോ വയസ്സൊക്കെ ഉണ്ടോ ഉള്ളോ വാലം കണ്ടോരെ ഞാൻ ഏതായാലും ആ ദ്വായിൽ പങ്കെടുത്തോരെ. അങ്ങനെ പിറ്റേന്ന് ആളുകൾ നാക്കാളിയാളെയും കൊണ്ടിച്ചു ലൂറിനോട് വന്നു. ലൂറ് ജമാഅത്തായി നിൽക്കിച്ചു മമ്പാട് പള്ളിയുടെ മുന്നിൽ ഒഴിഞ്ഞ സ്ഥലങ്ങൾ ആ സ്ഥലത്തേക്ക് വന്നു. നാക്കാളികളെ കെട്ടിന്റെ നടുവുകൾ വന്നിട്ട് കണ്ണിയത്ത് പറഞ്ഞു, അല്ലാ എന്നോട് വെള്ളം ചോദിക്കാനൊന്നും അഹമ്മദിന് അർഹതല്ല, അഹമ്മദ് കുറ്റവാളികളാണ്, കുറ്റവാളിയാണ്, അഹമ്മദിന്റെ ഒപ്പമുള്ളവരും കുറ്റവാളികളാണ്, പക്ഷേ ഈ സാധുക്കൾ നാക്കാലികളാണ്, അവര് നിരപരാധികളാണ്, അവർക്ക് വെള്ളം കൊടുക്കണേ ഞങ്ങൾക്ക് കിട്ടണ്ടേ? അപ്പേ ഞങ്ങള് കുറ്റവാളികളാണ്, ഞങ്ങൾക്ക് മഴ ഉണ്ടാണ്, കയ്യാണ് പൊക്കി താഴ്ത്തിനുണ്ട് മഴ പെയ്ത്. അല്ലാഹു സാക്ഷിയാണ്, അല്ലാഹു സാക്ഷിയാണ്, അല്ലാഹുക്ക് വലിയ റഹ്മത്തുള്ള പറയാണ് ഇതിൽ പങ്കെടുത്തതാണ്. കാരണം അഹമ്മദ് അഹമ്മദിന്റെ ഭാഷയിൽ കുറ്റവാളിയാണ് എന്ന ജീവിതത്തിൽ ആളാണ് അറിയുന്നത്. മനസ്സിലായോ? ഈ പറഞ്ഞ അഹമ്മദ് ജീവിതത്തിലൊരു കറാഹത്ത് പറഞ്ഞു. ഈ അഹമ്മദ് ജീവിതത്തിലൊരു കറാഹത്ത് ആശുപത്രി കടക്കേക്ക് കൊണ്ടുപോയപ്പോൾ വലഭാഗത്തേക്ക് തുപ്പണ്ടി വരുമെന്ന് പറഞ്ഞ് കത്തിൽ മച്ചടിച്ച ആളാണ് ആര്? രണ്ടാള് പിടിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാക്കി പിടിച്ച ഞാന് അറിയാതെ അങ്ങോട്ട് തുപ്പിപ്പോവും, വലഭാഗത്തേക്ക് പോവും, അതുകൊണ്ട് കത്തിൽ മാറ്റിയിടണമെന്ന് പറഞ്ഞ ആളാണ് ആര്? ഈ അഹമ്മദ്. ആ അഹമ്മദ് അത് തന്നെ. ഒരു മനുഷ്യൻ നല്ലവനായാൽ അവൻ അമ്മാന്റെ മുന്നിൽ ചെറുതാവും. അതുകൊണ്ട് നോമ്പുകാരാണ് എന്റെ പണി എന്താ? ചെറുതാവുക. നോമ്പുകാരാണ് എന്റെയും എന്റെയും പണി എന്താ? ജീവിതത്തിൽ ചെയ്ത കുറ്റമന്വേഷിക്ക. വേറെ പണിയില്ലല്ലോ, വിളിക്കാനില്ല, ആ നേരം കൂടി എന്താ പണി? അവനവൻ ജീവിതത്തിൽ ചെയ്ത കുറ്റം അന്വേഷിക്കുക, എന്നിട്ട് റബ്ബിനോട് പറയാ ഇതാ ഒരു മാസം, ഇത് പുതുമാപ്പിന്റെ മാസമാണ്, ഈ മാസം ഖുർആനോട് ആരൊക്കെ മാപ്പ് ചോദിച്ചാൽ മാപ്പ് തരും. ഓരാനറിയൂല ഫാത്തിഹനെ പേപ്പിച്ചോട്. പഴയ കാലം മുതലേ എന്ത് ചെയ്യും? നിനക്കൊന്നും അറിയില്ലെങ്കിലും എന്ത് ചോദിക്കോ?
ആയിരക്കണക്കിന് ബാക്കിയ ദിവസവും എന്നിട്ട് റബ്ബിന്റെ മുന്നിൽ പറയാം, റബ്ബേ ഞാൻ പറയാൻ കുറ്റവാളികളുടെ മാസമാണ് എന്ത് അല്ലാഹു തആല തൗഫീക് തരട്ടെ. മനസ്സ് തുറന്നാ മിമ്പർ അല്ലാഹു തൗഫീക് തരട്ടെ. ആദ്യം അവനവന്റെ കൂറ്റങ്ങട്ട് അന്വേഷിക്കൽ, അത് രാവും പകലും. أدعنا وإذا سألك عبادي عني ينن دادي مغلان نشي كنون دنجل إن فإني قريب جانا لدن نيون داو ഇതാണ് എന്റെ വല്യമ്മനെ ഓർമ്മണ്ട്. എന്റെ വല്യമ്മക്ക് ഒരു വിവരം ഉണ്ടായിരുന്നില്ല, പക്ഷേ വല്യമ്മ ചെറിയ ഒരു വട്ടിയിലുണ്ട് എന്ന് വെള്ളുള്ളി പോലത്തെ തുളിക്കും. എന്റെ വല്യമ്മനെ ഓർമ്മയാണ്. വല്യമാൻ എനിക്ക് കുറച്ച് നേരത്തെ മരിച്ചതാണ്. വല്യമാൻ എനിക്ക് രണ്ട് ഓർമ്മയാണ്. ഒന്ന് കിണ്ടിയും കൊണ്ട് ഇങ്ങനെ കിണറ്റിനേക്ക് പോകുന്നൊരു ഓർമ്മയുണ്ട്. എന്തിന് ഒന്നു കൊടുക്കാം. പിന്നെ വല്യമാനെ പറ്റിയുള്ള എന്റെ ഒരു ഓർമ്മ, ഞങ്ങളെ അടുക്കളയുടെ പുറത്ത് തിണ്ടുണ്ടായിരുന്നു. ആ തിണ്ടിന്റെ അവിടെ പിന്നെ അമ്മായിയോ ഉമ്മയോ അവരാരെങ്കിലും കൊണ്ടുപോയിട്ട് ഉള്ളി വെള്ളുള്ളി ഒക്കെ കൊണ്ടുപോയി. അതൊക്കെ ഇങ്ങനെ പൊലിക്കണത് ഒരു ഓർമ്മണ്ടി മനസ്സിലാണ്ടോ പറഞ്ഞത്. ഇറച്ചി വാങ്ങാൻ എങ്ങനെ പത്തായിരത്തിന് പൈസ എടുത്ത് നാണയം എങ്ങനെ എണ്ണി തന്ന ഒരു ഓർമ്മണ്ട്. ഈ ഉള്ളിയൊക്കെ തൊലിക്കണ നേരത്ത് നേരത്തും വല്യമാന്റെ പരിപാടി എപ്പോഴും ഓർമ്മണ്ട്. أشهد أن لا إله إلا الله، أستغفر الله، أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله. ഇതില്ല അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് റബ്ബിന് തഖ്ദീം ചെയ്തതാണ്. റബ്ബിനെ ഏറ്റവും തൃപ്തിപ്പെടുത്തുന്ന വാക്കാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ. റബ്ബിന്റെ മുന്നിൽ കുറ്റവാളിയായിരുന്നതാണ്. അസ്അലുക്കൽ ജന്ന ആഗ്രഹം പറഞ്ഞതാണ്. വഅഊദു ബിക മിനൻ നാർ പേടി പറഞ്ഞതാണ്. ഏ കാര്യം ദുആ ചെയ്യുന്നവർക്കുണ്ടായിരിക്കണം. ഒന്ന് അത്തള്ളു പരമാവധി വിനയം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അങ്ങോട്ട് ഒടുങ്ങ തന്നെ പരമാവധി വിനയം. രണ്ട് പരമാവധി പ്രതീക്ഷ, വൽഖൗഫു പരമാവധി ഭയം. ഇതിപ്പോ മനപ്പാടാക്കി വെക്കണം. ഈ ഏഴും മനപ്പാടാക്കി വെക്കണം. ദുആ ചെയ്യണമെന്ന് നിബന്ധനകൾ ഈ അടക്കമുള്ള കിതാബുകളിൽ കാണാം. ദുആ ചെയ്യുന്നവർക്ക് ഒന്ന് പരമാവധി വിനയം, രണ്ട് പരമാവധി അർജാ പരമാവധി പ്രതീക്ഷ. എന്നാൽ അതേ സമയത്ത് അൽഖൗഫ് പേടി. മറ്റൊന്ന് അൽമുദാവമ നിത്യമായി ചെയ്തുകൊണ്ടേയിരിക്കുക. എപ്പോഴും ചെയ്യണ്ടേ, എപ്പോഴും ചെയ്യണ്ടേ, എപ്പോഴും ചെയ്യണ്ടേ. പിന്നെ ഖുശു ആടിമ, അടിമയുടെ ആടിമത്വം, അടിമക്ക് ആടിമത്വം തിരിയലാണ് ഖുശു. പുറത്തുള്ള കാര്യത്തെ പേടിക്കലാണ് ഖുശു. അടിമക്ക് അടിമത്വം തിരിയലാണ്. അള്ളാഹു തൗഫീക് തരട്ടെ. ഞാൻ അടിമയാണ് തിരിയ, ഞാൻ എന്താ അടിമക്ക് അടിമയാണ് തിരിയ. പുതിയ ആപ്പിളും പുതിയ എണ്ണും രണ്ടാളും നല്ല നിലക്കെങ്ങനെ ജീവിച്ചു പോകും. ചിലപ്പോ എന്തെങ്കിലും കാര്യത്തിന് പുതിയപ്പള ദേഷ്യപ്പെടും. ദേഷ്യപ്പെടുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്നാലും മൂപ്പരുടെ ചൂടാവും. ചൂടായാൽ മൂപ്പത്തിയര് മൂപ്പരൊരു വട്ടം ചൂടായാൽ മൂപ്പത്തിയര് രണ്ടോട്ടം അങ്ങോട്ടും ചൂടായാൽ മിക്കവാറും അത് അന്നനക്ക് പറയും. മനുഷ്യന്മാരെ മുന്നോട്ട് പോകും. മൂപ്പരുടെ ചൂടാവും. അപ്പോൾ മൂപ്പത്തിയര് ഒന്നോട് അത് തിരിച്ചറിവാണ്. ഞാൻ ആരാണ്? ഒപ്പത്തേർക്കൊരു ബുദ്ധി കൊടുക്കണം പഠിച്ചു തന്നെ. പെണ്ണുങ്ങളെ ബുദ്ധി വിദ്യ ഭാര്യ ദോഷം എവിടെ കൊണ്ടേ ചിന്തി എവിടെ അലക്കിയത് എവിടെയെന്ന് ഓർമ്മല്ല. ആരമാര് തന്നെ ഉണ്ട്. നമ്മക്ക് അങ്ങനെ ഉണ്ടല്ലോ. നമ്മക്ക് നമ്മളെ മേലെ മാനേജർ വീട്ടിലില്ലാത്തോണ്ട് ചൂടാകാലോ. അങ്ങനെയാണ് അവളോ. ആ സാധു നേരത്തെ അലക്കി തിരുത്തൊക്കെ വെച്ചിട്ടുണ്ട്.
എന്നാലും മുമ്പത്തേന് എന്താവൂല, ആണ്ടൂല. പിന്നെ അത് കൊണ്ട് എടുത്തോക്കും ഒക്കെ കഴിഞ്ഞ മുമ്പര് എല്ലാം കഴിയുമ്പോ മുമ്പരം നനച്ചിരിക്കും. അപ്പൊ അതിനേക്കാൾ ഉപ്പത്തിൽ എന്തായി എന്നറിയില്ല. ആ മഴ കുറച്ച് കഴിഞ്ഞാൽ കാറൊക്കെ പെയ്തു പോകുന്ന എനിക്ക് അത് ചെയ്യാന്ന് പറയുന്ന എന്തുകൊണ്ടെന്നറിയോ, മുപ്പത്തേക്ക് ഒരു ബോധം. ആ എന്ത്, ഞാന് ഭാര്യ ഭാര്യ ഭരിക്കാൻ നിന്ന് കൊടുക്കുന്നവൻ, ഭർത്താവ് ഭരിക്കുന്നവൻ, എന്റെ പരി നേരെ മനസ്സിലായില്ല. ഭാര്യ ഭരിക്കാൻ ഒതുങ്ങിക്കൊടുക്കുന്നവൻ, ഭർത്താവ് ഭരിക്കുന്നവൻ. അടിമക്ക് അടിമത്വം അറിയലാണ്. ഞാൻ ഏതായാലും കുറ്റ സാധനമാണ്, ഞാൻ ആരാണ് അടിമ. അല്ലാഹു അക്ബർ ലാ കബീറ സിവാഹു ജല്ലത് മഹാമിദുഹു വഅസ്സനാഹു അദിൽ ഇബാദി ഇലാ സനാഇ റബ്ബാനിഹി ലൗന തഫല്ലുലു മഹ്തദൗ ലിസനാഹു മലികുൽ മുലൂകി വഹുക്മുഹു ഫീ ഖൽഖിഹി മാലിൻ ഫലാ ഹുക്മു ഇറാ ലിസിവാഹു. ملك الملوك وحكمه في خلقه مال فلا حكم يرى لسواه. ന്യൂറോളജിയിൽ ഇങ്ങനെ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചിട്ടുണ്ടാവില്ല, അത്രയും പ്രഗത്ഭനായ ഡോക്ടറായിരുന്നു ആര്യ. ഇങ്ങനെ എടുത്തു ഇവിടെ അങ്ങനെ വെച്ചു. അപ്പൊ അസനാജി മദ്രാസ് അല്ല, നിങ്ങൾ പുറപ്പെടുന്നില്ലേ? അപ്പോൾ പറഞ്ഞു, ഞാൻ 5 മണിയുടെ മദ്രാസ് മെയിലിന് കയറും, പിറ്റേന്ന് രാവിലെ മദ്രാസിലെത്തണം. അബ്ദുൽക്കോ പോകുന്നു, പിറ്റേന്ന് രാവിലെ മദ്രാസ് നിന്ന് വിശാഖപട്ടണത്തേക്ക് പോകാനുള്ള ട്രെയിനിൽ പുറപ്പെടണം. രണ്ടാൾക്കും പോകണം, കെ പി അസനാജിക്കും അബ്ദുൽക്കോ പോകും. രോഗിയെ ഇങ്ങനെ സീറ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സംസാരിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ സംസാരം നീണ്ടില്ല, ആ റിസീവർ അങ്ങനെ തന്നെ വീണു. ആ സീറ്റിലേക്ക് മൂക്ക് കുത്തിയിട്ട് ദീർഘപൂർവ്വം വീണു. കഴിഞ്ഞു, അതാണ് അവസാനം. കഴിഞ്ഞു അതന്നില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതായത് എഴുതിക്കൊണ്ടിരിക്കുന്ന ഷീട്ട് പൂർത്തിയാക്കാൻ പോലും കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടർക്ക് കഴിഞ്ഞില്ല. ഒരു ഡോക്ടർ മരിച്ചിട്ടാണ്, ഒരു മുസ്ലിം ഡോക്ടർ മരിച്ചിട്ടാണ് മാതൃഭയും മനോരമയും ഫ്രണ്ട് 1984 കൃത്യമായി എനിക്ക് പേജിപ്പോൾ ഓർമ്മ. ഡോക്ടർ അബ്ദുൽ ഗഫൂർ അന്തരിച്ചു മനോരമ ഫ്രണ്ടിലെ ഏറ്റവും വലിയ. ഒരു മുസ്ലിമോ ആ മുസ്ലിമോ ഒരു ഡോക്ടർ മരിച്ചിട്ട് ഇന്ന് വരെ അങ്ങനെ ഇല്ല. മാളിൻ ഫലാഹു കുമുൽ യുറാലി സിവാഹു അടിമ അടിമ. അതാണ് അടിമയുടെ ഖുശൂ. അടിമ അടിമത്വത്തെ മനസ്സിലാക്കുക, അല്ലാഹു തൗഫീക് തരട്ടെ. അതാണ് ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും സ്വർഗം വാഗ്ദത്തം ചെയ്യപ്പെട്ട മുത്തു മുഹമ്മദ് മുസ്തഫ അവസാന ദിവസം വരെ പൊട്ടിക്കരഞ്ഞത് അടിമക്ക് അടിമത്വത്തെ തിരിച്ചറിയലാണെങ്കിൽ ഒന്ന് പരമാവധി എന്ത് പറയാൻ വിനയം, രണ്ട് പ്രതീക്ഷ, മൂന്ന് ഭയം, നാല് അടിമക്ക് അടിമത്വത്തെ നാല് മുദാവമ നിത്യമായി ചെയ്തുകൊണ്ടേ ഇരിക്കുക. മറ്റൊന്ന് അടിമക്ക് അടിമത്വത്തെ തിരിച്ചറിയ, അതാണ് ഖുശൂ. നിസ്കരിക്കുന്നതിലെ ഖുശൂ തന്നെ ഞാൻ അടിമയാണ് തിരിച്ചറിയ. നമ്മുടെ ഉടമക്കാരന്റെ വലിപ്പത്തിന് മനസ്സിലാക്കുക, അതന്നെ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് മനുഷ്യന്മാരെ. ബാങ്കിൽ ഏറ്റവും കൂടുതലുള്ള ദിക്ര്, നിസ്കാരത്തിൽ ഏറ്റവും വലിയ ദിക്ര് അല്ലാഹു അക്ബർ. ഒന്നുകൂടി നോക്കി 5 മിനിറ്റ് 10 മിനിറ്റോടെ സംസാരിക്കും.
ഒറ്റ കാര്യം കൂടി പറയാനുണ്ട്. ബീഫ് നിരോധനവുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് ഇവിടെ സ്വാഗതത്തിൽ പറഞ്ഞതുകൊണ്ട് അതിന്റെ ഒരു കമന്റ് എനിക്ക് പറയാനുണ്ട് കൂട്ടത്തിൽ. അതുകൊണ്ട് ഞാൻ അതും കൂടെ കഴിഞ്ഞിട്ട് പോകാവും, നീട്ടി പറയൂല. ഒറ്റ മിനിറ്റ്, ബീഫ് നിരോധനവുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് സ്വാഗത പ്രസംഗം പറഞ്ഞതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കമന്റ് കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ശ്രദ്ധിക്കണം, അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്താ ലാസ്റ്റ് ഞാൻ പറഞ്ഞത്? എന്താ പറഞ്ഞത്? അതെ 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 അതെ, നോക്കണം. പറഞ്ഞാൽ ലോകത്തിന്റെ രഹസ്യ, ഈ രഹസ്യം മനുഷ്യന് സാധാരണക്കാരനെ ഇത് ഉള്ളറിയൂല. അത്രയും വലിയ രഹസ്യമാണ് ആ ലോകം കണ്ട ഏറ്റവും വലിയ വാക്കാണ്. പക്ഷെ ലോകത്തെ ഏറ്റവും വലിയ ജനകീയൻ ലാ ഇലാഹ ഇല്ലല്ലാഹുടെ ഉള്ള പോർത്ത് കിട്ട് പറഞ്ഞു. ലോകത്ത് ആദ്യമായി അല്ലാഹു അക്ബർ പറഞ്ഞത് ലോകത്തെ ഏറ്റവും വലിയ ജനകീയനായ പ്രവാചകൻ സയ്യിദ്നാ ഇബ്രാഹിം. ലോകത്ത് ഔവലമൻ തലഫറ ബിഹി ഇബ്രാഹിം, ലോകത്ത് ആദ്യമായി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം. അതെന്താ വാങ്ങിൽ അല്ലാഹു അക്ബർ ആറ് വട്ടം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂന്ന് വട്ടം, നിസ്കാരം മുഴുവൻ പറഞ്ഞത് മനസ്സിലായില്ല. അതെന്താ അള്ളാഹു അക്ബർ? ഓടമക്കാരന്റെ വലിപ്പം തിരിഞ്ഞിട്ട് അടിമക്ക് അടിമയുടെ ചെറുപ്പം തിരിയ. അപ്പൊ നിസ്കാരത്തിലേക്ക് വിളിക്കാന്ന് പറഞ്ഞാൽ അടിമക്ക് അടിമയുടെ പറ അടിമക്ക് അടിമയുടെ ചെറുപ്പം തിരിഞ്ഞിട്ട് ഓടമക്കാരന്റെ വലിപ്പത്തിനെ മനസ്സിലാക്കുക. അതാണ് അള്ളാഹു തൗഫീഖ് തരട്ടെ. ആ ഉഷ്മ മുനാഫിഖിൻ ഉണ്ടാവൂല. അത് അഫ്ലഹൽ കൂടി പറയും, അത് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സലാത്തിഹിം. പിന്നെ പിന്നെ എന്ത് ചെയ്യാം? പിന്നെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ മുന്നിൽ മുന്നിൽ കുറച്ച് പറയാതിരിക്കുക. അള്ളാഹുവിനെ നമ്മളൊരു വഴി പറഞ്ഞിരിക്കരുത്. അതാണ് അള്ളാഹുവിന്റെ മുന്നിൽ കാര്യം പൊതുവായി സമർപ്പിക്കുക. എന്റെ ഈ ബിൽഡിംഗ് വിറ്റിട്ട് ഇന്റെ കടം വീടാൻ തോന്നിപ്പ് ചെയ്യണമെങ്കിൽ തരണം വേറൊന്ന് വയൽക്കരുത്. അപ്പൊ ഇവൻ മാനേജർ ആകുക, എഞ്ചിനീയർ ആകുക, ആർക്കും മനസ്സിലായില്ല. ചില ആളുകൾ അങ്ങനെ എന്റെ ആ ഭൂമി വിറ്റിട്ട് എന്റെ ഈ മോളെ കിട്ടിക്കാൻ തോന്നി കയറണേ റബ്ബേ. അത് ഈ മാനേജറായി എഞ്ചിനീയർ ആയി കൊടുക്കേണ്ട ആവശ്യമുണ്ട? ഇങ്ങനെ പ്ലാൻ വരച്ചു അതല്ല ബിൽഡിംഗ് ഉണ്ടാക്കുക. അത് വേണ്ട. ഈ അള്ളാഹിനോട് പറയാ, അള്ളാ എനിക്ക് രണ്ടാവശ്യം. ഒന്ന്, സ്ഥലം വിറ്റോളിച്ച് ഉദ്ദേശിക്കണില്ലേ? വേണ്ട, ഇരിക്കാൻ മതി, മോളെ കിട്ടിക്കാൻ മതി. പറഞ്ഞോട്ടെ, അതൊന്നും എങ്ങനെ എനിക്കറിയില്ല. ഞാനാരല്ലേ ഇരിക്കുമല്ലോളാണ്. നടക്കും. നമ്മളെ കോഴിക്കോട്ട് പോയാ മുക്കാൻ നമ്മ ഒരു എന്താ കല്ലായി മരം തീരുന്ന ഒരു സാധു സാധു അന്നത്തെ അസ്ഥി മുക്കി ഇങ്ങനെ പണിയെടുത്ത് ജീവിക്കുന്ന ആളാണ്. രണ്ട് മൂന്നാല് പെൺകുട്ടികളുണ്ടായി, ഇങ്ങനെ മൂത്ത പെൺകുട്ടികൾ കല്യാണം കയ്യിൽ നോക്കിയില്ല. അപ്പൊ ഭാര്യ പറഞ്ഞു തരാം കോയമക്കാക്കനത്ത്. കോയമക്കാക്കനെ ഒന്ന് രണ്ടോട്ടനോട് പറഞ്ഞ സംഭവമാണ്, അപ്പോഴുണ്ട് നമ്മളെ കുറച്ചിൽ വരും. അപ്പൊ കോയമക്കാക്ക പിന്നെ ഭാര്യ കല്യാണമൊക്കെ ഏകദേശമായി ഉറച്ചു. അപ്പൊ ഇനി എന്താ ചെയ്യാന്ന് വെച്ചോ, ഭാര്യ പറഞ്ഞത്രേ സുബായിട്ട് സ്കെച്ച് ഇങ്ങനെ ഇരുന്നപ്പോ നിങ്ങൾ ഏതായാലും ആധാരം ബാങ്കിൽ കൊണ്ടയച്ചാണ്. അങ്ങനെ നമുക്ക് അതാണ് കഴിക്കാം. പൈസല്ലേ അറാമല്ലേ എന്നറിയാം. മൂപ്പർ ഇങ്ങനെ ഇറങ്ങി മരപ്പണി ഇട്ടിരുന്ന പഴയ കാലത്ത് കല്ലായിട്ട് വലിയ മുല നടപ്പോയി. മൂപ്പര് സുബൈ സ്കെച്ച് ഇങ്ങനെ ഇരുമ്പോ ഞാൻ മോളെ കല്യാണം ഉറച്ചിട്ടുണ്ട് അത് പറയാൻ വേണ്ടി വന്നിട്ടാണ്. അപ്പൊ മോനാളി പറഞ്ഞേ പോയാമോ ഇജ്ജി വിചാരിച്ച മാതിരി ഒന്നുമല്ല, കല്ലായി അറിയില്ല, കല്ലായി ഒക്കെ ഉറങ്ങിയേ, മരമൊന്നും പഴയതുപോലെ വരുന്നില്ല, കിട്ടണില്ല, കച്ചവടല്ല, പൈസല്ല. അപ്പൊ മൂപ്പര് പറഞ്ഞ പോട്ടെ, അതിനൊന്നും എനിക്ക് വിരോധമില്ല. ഞാൻ പൈസക്ക് വന്നതുമല്ല, ഞാൻ എന്റെ പെണ്ണുങ്ങൾ പറഞ്ഞു നിങ്ങൾ ആധാരം കൊണ്ടേക്കാട് ബാങ്കിൽ വെച്ചാൽ നമ്മക്ക് അതിന്റെ പൈസ മോളെ കെട്ടിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് പലിശല്ലേ, അത് നമ്മളിങ്ങനെ മെഷർ ചെയ്യുന്നത് ഏറ്റാ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഏറ്റാൻ പറ്റിയ ഒരാളെ കിട്ടാൻ വന്നതാണ്. നമ്മളെ നാട്ടിലെ ഇരിക്ക് പലിച്ച
വലിയ മോലാൾ നിങ്ങളാണ്. അള്ളാ വിശ്വത്തിന് ആ ബാങ്ക് കൊണ്ട് പലിശ വാങ്ങിന്ന് വെച്ചാൽ അത് ഞാനല്ല പഠിച്ചോനെ. എന്റെ നാട്ടിലെ മോലാളി കുടുങ്ങിയ പൈസ ഇല്ലാത്ത നേരത്തെ എന്റെ മോളെ കല്യാണം വന്നത് ഇനി ഉപ്പയോട് വെച്ചാൽ ബാക്കി നിങ്ങളെ കാണിച്ചു തരാലോ. അപ്പൊ പൈസ ഒന്നും വേണ്ട ആചാരേ ആ പോകുകയാണ് നരകത്തിലാക്കി പോലെ ഞാൻ പത്ത് വളം തരാം. എങ്ങനുണ്ട് ഈ കൊയം കാക്കാനെ? ഈ കഴിഞ്ഞ ഞായറാഴ്ച കണ്ടിട്ടുണ്ട് നമ്മളെ കാക്കാൻ സ്ഥിരം ഭയങ്കര കൊയം കാക്കുണ്ട് പാടാണ് പാടുണ്ട്. നമ്മളല്ലാക്ക് എഞ്ചിനീയർ ആക്കി നമ്മൾ കാര്യം ആരോട് പറയാ? അള്ളാഹു തആല തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതൊക്കെയാണ് 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 ഇത പിന്നെയാണ് പിന്നെ എന്ത് പിന്നെ 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 എന്ത് പിന്നെ ഹറാമായ ഭക്ഷണത്തെ തൊട്ട് വയറിനെ സൂക്ഷിക്കുക. ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് എന്ത് സ്വീകരിക്കും? ഒന്ന് 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 പറയാം 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 ഒന്ന് ഒന്ന് നോമ്പ് കാലത്ത് ദ്വായന്റെ മാസം ദ്വായിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് പരമാവധി വിനയം കാണിക്കുക, പിന്നെ പ്രതീക്ഷ പിന്നെ ഒഴിവാക്കുക, പരമാവധി പേടി, പിന്നെ എപ്പോഴും ദ്വാരിക്കുക, പിന്നെ ഞാൻ അടിമയാണെന്ന് തിരിച്ചറിഞ്ഞ് ദ്വാരിക്കുക, പിന്നെ 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 അല്ല പിന്നെ പിന്നെ ഞാൻ പറഞ്ഞ പിന്നെ ഞാൻ പറഞ്ഞത് പറയാനുള്ളത് വ്യക്തമായി അള്ളാന്റെ മുന്നിൽ പറയാം. അള്ളാപ്പൊരു എഞ്ചിനീയറിങ്ങിന് പറഞ്ഞു കൊടുക്കരുത്, കാര്യം ആരോടെ പറയാ? വഴി പറഞ്ഞു കൊടുക്കരുത്, കാര്യം ആരോട് പറയാ? അള്ളാഹു. ഏഴാമത്തെ കാര്യം ഹറാമായ ഭക്ഷണത്തെ തൊട്ട് വയറിനെ ഏഴ് കാര്യമുണ്ടെങ്കിൽ അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു നമ്മെ മുത്തഖികളിലും സാലിഹീങ്ങളിലും ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഈ ഒരു മാസം ദുആക്ക് വേണ്ടി ചെലവാക്കാം. അപ്പോൾ അതിന് ചാനലാണ് എന്ത്? ഞാൻ നോമ്പിനെ ഒരു തീവണ്ടിയോട് ഉപമിക്കാം, ഒറ്റ വാക്ക് തീവണ്ടി, ഒരു തീവണ്ടിയോട് ഞാൻ നോമ്പിനെ ഉപമിക്കാം. തീവണ്ടിക്ക് മൂന്ന് കാര്യം പറയും: ഒന്ന് പാളം, രണ്ട് തീവണ്ടി, മൂന്ന് ലക്ഷ്യം. തീവണ്ടി പോണെങ്കിൽ പാളം വേണം, മനസ്സിലായില്ലേ? തീവണ്ടിയോട് ഉപകാരം ഉണ്ടാണെങ്കിൽ മൂന്ന് കാര്യം വേണം: ഒന്ന് തീവണ്ടി പോകാനുള്ള പാളം, രണ്ട് തീവണ്ടി, മൂന്ന് അതിന്റെ ലക്ഷ്യസ്ഥാനം. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പാളമാണ് എന്തെന്നറിയോ? നോമ്പ്, വയറിനെ പരമാവധി കാര്യം ഒന്നങ്ങോട്ട് നോക്കേ, ഒന്നങ്ങൾ ഒറ്റ മിനിറ്റോട് കാര്യം മനസ്സിലാക്കി തരാം. വയറിന്റെ പരമാവധി കാര്യം, വയറിന്റെ പരമാവധി കാര്യാക്കളുടെ ഗുണങ്ങൾ എന്താണ്? മസ്തിഷ്കത്തിലേക്കുള്ള ആവശ്യമില്ലാത്ത ഈ ദുർമേധസ്സുകൾ കേറുക, ഹൃദയത്തിന്റെ വാൾവിനെ അടക്കുക, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാകും. രണ്ട് കാര്യത്തിന്റെ ഇടയിലാണ് കാര്യം: ഒന്ന് തലച്ചോറ്, ഒന്ന് ഹൃദയം. പറ പറ, രണ്ട് കാര്യത്തിന്റെ ഇടയിലാണ് കാര്യം: ഒന്ന് എന്ത്? തലച്ചോറ്. ഒന്ന് എന്ത്? ഹൃദയം. ബുദ്ധിയുടെ കേന്ദ്രം തലച്ചോറാണ്, മനസ്സിന്റെ കേന്ദ്രം ഹൃദയമാണ്. ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. അതിന് ബുദ്ധി ഒരു സാധുവാണ്. ഒപ്പനക്ക് 100 കിലോമീറ്റർ നടക്കേണ്ട, 2 കിലോമീറ്റർ ഒക്കെ നടക്കാനേ ആർക്കും കഴിയുള്ളൂ. പാവാണ്, അതാണ് ഐസക്കിങ്ങോട്ടൊക്കെ പറയുന്നത്. അവരൊക്കെ പറ്റ പാവങ്ങളാണ്. ഒരു ദുനിയാവിലെ ഏറ്റവും വലിയ എന്താന്ന് വിചാരിച്ചു? ബുദ്ധി എന്ന് വിചാരിച്ചു. എന്നാൽ 100 കിലോമീറ്റർ കൊണ്ടെടുത്ത് 150 കിലോമീറ്റർ പോയി. ആയിരം മനസ്സ്, ഹൃദയമല്ല, ഹൃദയത്തിൽ ഒരു ഒരു ബന്ധമുണ്ട്, അതാണ് എന്ത്? മനസ്സ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇതാണ് എന്തിന്റെ കേന്ദ്രം? പറയും മനുഷ്യന്മാരെ, ബുദ്ധിയുടെ കേന്ദ്രം ഇതാണ്, മനസ്സിന്റെ കേന്ദ്രം. മനസ്സിന് തടസ്സമുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കൊടുത്താൽ ബുദ്ധിയും മനസ്സും തമ്മിൽ നല്ല ബന്ധത്തിലോ. അപ്പോൾ ബുദ്ധി താഴെ നിന്നാൽ മനസ്സത് പോയി. ബുദ്ധിക്ക് വല്ലാതെ ഓടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും തിൽക്കൽ വക്കാനുള്ള മിക്കവാറും സത്യങ്ങൾ ബുദ്ധിയുടെ അപ്പുറത്താണ്. മിക്കവാറും കാര്യങ്ങളെല്ലാം ബുദ്ധിയുടെ അപ്പുറത്താണ്. മനസ്സങ്ങനെയല്ല, മനസ്സ് ശുദ്ധമായ ആത്മാവാണെങ്കിൽ മനസ്സത് പോയി. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സിനൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യമാണ് ആര്? അല്ലാഹു. പാളം ഓടേണ്ടത് മനസ്സ്, ലക്ഷ്യം അല്ലാഹു. അതെന്നെ
മനസ്സാണ് പായണം. ആരടുത്തേക്ക് പറയാൻ, ആരടുത്തേക്ക് അതിന് മനസ്സിനൊരു സൗകര്യം ചെയ്തു കൊടുക്കുക, ശരീരത്തിന് ഹിഫത്ത് കൊടുക്കുക. അതാണ് അതാണ് എന്ത് നോമ്പ്. ഇതാണ് ഇതിലെ ഏറ്റവും ചെറിയ സാധനം നോമ്പാണ്. ഇതിലെ ഏറ്റവും ചെറുതാണ് എന്ത് നോമ്പ്. ഇത് മാത്രം ലെവലാക്കിയത് കാര്യം പാളണ്ട. തീവണ്ടി ഉണ്ടായതെല്ലാം മുപ്പനോട്ട് പുറപ്പെട്ടില്ലെങ്കിൽ അത് പട്ടാമ്പി സൈഡിലൊക്കെ ഉള്ള ആളുകൾക്ക് രാവിലെ മറക്കിരിക്കാമല്ലാതെ പാളം കൊണ്ട് ഉപകാരം. മനസ്സിലായില്ല? പറ മനുഷ്യന്മാരെ, പാളം കൊണ്ട് ഉപകാരം ഉണ്ടാവണമെങ്കിൽ തീവണ്ടി ഉണ്ടാവണം. തീവണ്ടി മംഗലാപുരത്തേക്ക് പായും. നോമ്പുകൊണ്ട് ഉപകാരം ഉണ്ടാകണമെങ്കിൽ ശുദ്ധമായ മനസ്സ് അള്ളാഹുവിലേക്ക് പായണം. അതന്നെയാ നോമ്പ്. ഇതിൽ ഏറ്റവും ചെറുതാണ് എന്ത്? ഇത് ഏറ്റവും ചെറുതാണ്. അള്ളാഹു നമ്മൾ ഇതുമല അങ്ങോട്ട് ഇതുമാണ് കൂടിയുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചാ ഇതാണ് മറന്നാലോ. മനസ്സിലായില്ല? വലിയ ഒരു കിഷയുണ്ടായി. ഉമ്മ ആശ്വസമില്ലായപ്പോൾ കുട്ടിക്കാലത്ത് ഉമ്മ നമ്മൾക്ക് നമ്മളെ കൊണ്ടുവരുന്നതും ഉമ്മ കഷ്ടപ്പെട്ടതൊക്കെ മനസ്സിലാണ് വരും. മനസ്സ് ഉമ്മാന്റെ പിന്നാലെ പായും. വെന്റിലേറ്ററിൽ ഉള്ളിലാണ് ആര്? ഉമ്മ. പുറത്ത് നമ്മളാണ്. അന്ന് നമ്മൾ തിന്നൂല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അന്ന് തിന്നല് ഹറാമാണ്. ഉമ്മ വെന്റിലേറ്ററിൽ കിടക്കുന്ന ആയത്ത് തിന്നൽ ഹറാമാവുന്നു, അങ്ങനെ ആയിട്ടുണ്ടോ? ഒന്ന് പറ മനുഷ്യന്മാരെ. ഇല്ല. ഹരീസ് മനാശത്തിലാക്കിയാൽ തിന്നൽ ഹറാമാണ്, അങ്ങനെ ആയിട്ടുണ്ടോ? പറയേണ്ട മനുഷ്യന്മാരെ. പിന്നെന്റെ തിന്നലും തിന്നാതിരിക്കലും മറന്നു. തിന്നോന്നും അറിയില്ല, തിന്നില്ലാന്നും അറിയില്ല. ഊണും ഉറക്കം അതൊന്നുമേ കൂടാതെ കിടക്കുട്ടി, നിന്റെ മോത്തെ കിടക്കുട്ടി, ഞാൻ വെറുതെ നിങ്ങളെ കുട്ടായിട്ട് പറഞ്ഞിരിക്കല്ലടാ. ഒന്നും വിചാരിക്കണ്ടാ, അഹങ്കാരം തോന്നരുത്. ആശാരി മരത്തിന് ശരിക്കും നാല് വന്നാൽ ആദ്യം പുളിയോണ്ട് രണ്ടു മേട്ടം കൊടുക്കും. ആദ്യം മരത്തിന് ആശാരി ഒതുക്കും അല്ലേ? ഇല്ലെങ്കിൽ മൂപ്പർക്ക് ഫർണിച്ചർ ഉണ്ടാക്കുന്നില്ല. ആശാരി മരത്തിന് എങ്ങനെ ബഹുമാനിച്ചാൽ കസേരി മേശി ഉണ്ടാവില്ല. ആദ്യം ആശാരിക്കുണ്ട് ഒതുക്കണം മരം, അവസാനം പിന്നെ ആശാരി സാരല്ല. ഈ ആശാരിക്ക് മാപ്പറിന്നൊന്നും ബേജാറില്ല. അങ്ങനത്തെ ആശാരി ഒന്നും അല്ല. തൽക്കാലം ഞങ്ങളെ തൽക്കാലം തോന്നിയിരുന്നു. ഇതൊക്കെ പറഞ്ഞത് മനസ്സിലായോ? എന്റെ ഞാൻ അവസാനം പറഞ്ഞു. എന്തോ ഒന്ന് പറഞ്ഞല്ല അവസാനം. എന്താ ഞാൻ പറഞ്ഞ അവസാനം? എന്തോ രൂപം പറഞ്ഞത്? എന്തോ പറഞ്ഞു? അതെ അതെ, നമ്മളെ നമ്മള് തിന്നിട്ടില്ലല്ലോ, തിന്നിട്ടില്ലല്ലോ, തിന്നിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ വൈകുന്നേരമാകാനാണ് ആഗ്രഹിക്കുക. തിന്നണല്ലോ, തിന്നണല്ലോ. ഇതെന്നാണ് മറന്നാലും ഊണും ഉറക്കം അതൊന്നുമേ കൂടാതെ ഒരാണ്ടു കാലം പുറത്തു നടന്നോളാം. ഊണും ഉറക്കം പറയും പറയും ഊണും ഉറക്കം അതൊന്നുമേ കൂടാതെ ഒരാണ്ട് കാലം പുറത്തു നടന്ന എന്റെ മനസ്സ് പാഞ്ഞു ആരടുത്തേക്ക്? അപ്പോൾ തിന്നോ എന്നുള്ള വർത്താനം പോലും മറന്നു. അതാ അതന്നെ ആ മീമ മുഹമ്മദിന്റെ മീമ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മീമാണ് മുഹീദ്ദീന്റെ മീമ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ മീമ? മുത്തു മുഹമ്മദ് മുസ്തഫാന്റെ മീമാണ്. ഓരോ ഓരോ വലിയും ഒരു അസലുണ്ടാവും. എന്റെ അസൽ മുഹമ്മദ് മുസ്തഫയാണ്. ആരാണ് മുഹമ്മദ് മുസ്തഫ? തിന്നാൻ കിട്ടിയപ്പോഴും വയറിൽ വെച്ച് കിട്ടി നടന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ. മനസ്സിന് ആരെടുത്തെങ്കിലും പറഞ്ഞു ആദ്യത്തെ മനസ്സിനാഹുലേക്ക് പറഞ്ഞേക്കുക. അപ്പൊ എന്റെ ഓടേണ്ടി ഒന്നും എന്തിനെ ജഡ്ജ്മെന്റിന്റെ തലേന്ന് എവിടെ എവിടെ എറണാകുളത്ത് പോയി പായ, എവിടെ ശ്രീധരന്റെ വീട്, എവിടെ ഏതാ വീട്, ഏതാ കോളനി, ഏതാ കോട്ടേഴ്സ്? എന്റെ കാരണം ഇവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പിന്നെ നാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ച കുടിക്കാൻ സാധ്യതയുള്ള കുറ്റവാളിയാണ് ഞാൻ എന്ന്. അതെന്നെ അള്ളാഹു എപ്പോഴും നരകത്തിലേക്ക് വിധിക്കാൻ സാധ്യതയുള്ള കുറ്റവാളിയാണ്. ഇത് പൊതുമാപ്പിന്റെ സമയമാണ്. അപ്പോൾ ജഡ്ജി അന്വേഷിച്ച് പായാണ് മനസ്സ്. അതന്നെയാണ് എന്ത്?
നോമ്പ്, അതാണ് ഇതിന്റെ ഉള്ളിൽ. മറ്റത് ചാനലാണ്, ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ട. കോടാന കോടി 625 കോടി തൊഴിലാളികളുള്ള മുതലാളിയാണ് ആര്? 625 കോടി തൊഴിലാളികളുള്ള തൊഴിലുടമ മുതലാളിയാണ് ആര്? യാ പടച്ച തമ്പുരാനെ, ഇവരെന്താ വിചാരിച്ച് ഞാൻ യൂസുഫലിനെ പറ്റിയോ മറ്റോ ഒക്കെ പറയുന്നത്? ഏതാപ്പാ മുതലാളി? 625 കോടി തൊഴിലാളികളുടെ മുതലാളിയാണ് അത്. അല്ലാ, അപ്പൊ ഒറ്റനുണ്ട് ഇങ്ങനെ കാലും പിടിച്ചാടി ഇരിക്കും മൊലാളി, കാല് ഇന്നലെ കുട്ടി വീണ് പോയി പഴിച്ചു. അപ്പോൾ മൊലാളി പറഞ്ഞു, പിന്നെ എന്തിനേടാ പണിക്കറി, കേറിപ്പോടാ. ബുദ്ധിമുട്ടിയവൻ ബുദ്ധിമുട്ടി പണിയെടുക്കേണ്ട ആവശ്യം ആയിരിക്കില്ല മൊലാളിക്കില്ല. അതുകൊണ്ടാണ് ഒരായത്തിൽ പണിയെടുത്തു എന്ന് പറഞ്ഞു എടുത്തോ നടക്കോ, രണ്ടായിരത്തിൽ പണിയെടുക്കണ്ടാന്ന് എന്നാൽ അന്വേഷണത്തിനെ പറ്റി പറഞ്ഞതേല്ല. അന്വേഷണം ഇവാണെങ്കിൽ അന്വേഷിച്ചോ, ഈ നോമ്പോച്ചാൽ ഞാൻ അവിടെ ഉണ്ടാവും. ഈ നോമ്പിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നിനക്ക് ഉതിരുണ്ടോ, പക്ഷെ എന്തിനു ഉതിരില്ല. മനസ്സിലാവണ്ടോ പറഞ്ഞത്? അള്ളാഹുവിലേക്ക് വിനയം കാണിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് അവസാനിപ്പിക്കുന്നു ഒറ്റ വാക്ക്. മുഅ്മിനീങ്ങളെ, നമ്മൾ ഇത്തരം ഓർഡിനൻസുകളിൽ വഞ്ചിതനാവരുത് എന്നും ഞാൻ സാന്ദർഭികമായി നിങ്ങളോട് നിർദ്ദേശിക്കുന്നു. ഇത് സത്യം പറഞ്ഞാൽ ബി ജെ പി തന്നെ കുടുംബം അള്ളാഹു സുബ്ഹാനഹു തആല. രണ്ട് കാര്യമാണ് മുസ്ലിമീങ്ങൾക്ക് ചെയ്യാം. മുസ്ലിമീങ്ങൾ ഇതിൽ സംയമനം പാലിക്കണം. ഗോത്രത്തിൽ മൂല്യത്തിൽ മുസ്ലിമീങ്ങൾക്ക് ഒരു നിർബന്ധമുള്ള കാര്യമാണ്. അടുത്ത കാലത്ത് ഒരു പ്രതിഫിയില്ലാത്ത കാലം നമ്മളെക്കാൾ നോക്കുന്നവരാണ് ചേട്ടമായി നമ്മൾ ഇന്ത്യയിൽ ബീഫ് നിരോധനങ്ങൾക്ക് എന്തോ അലക്കിയ എന്താണ്? കഴിഞ്ഞ കൊല്ലം 26,000 കോടി രൂപയാണ് RSS വരുമാനം ബീഫ് കേറ്റിയാക്കിയത്. കുതിരാക്കിയതാ എന്ത് പറഞ്ഞ? എന്താണ് 26,000 കോടി വിദേശ നാണയം വാങ്ങുന്ന കയറ്റുമതിയാണ് ബീഫിന്റെ. ഈ ബീഫ് എം പിയിൽ നിന്നും യു പിയിൽ നിന്നും ഇതിന്റെ 99% ഇതിൽ വിളിക്കാൻ ലക്ഷ്യം. ശ്രദ്ധിക്കണം, ഈ സമയത്ത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആപത്ത് സംഭവിക്കും. ഇതിൽ അവരുടെ ലക്ഷ്യം വരാൻ എന്താ ലക്ഷ്യം? സ്വാഭാവികമായും പ്രസിഡന്റിന്റെ അനുമതി ഒപ്പുകൂടി കിട്ടിയാൽ ഈ ഓർഡിനൻസ് എന്താവും? ഓർഡിനൻസ് പാസ്സായി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കേണ്ടി വരും. മനസ്സിലാക്കാൻ പിന്നെ ഇവിടെ അത് നടപ്പിലാവൂല. സംസ്ഥാന സർക്കാർ പറഞ്ഞ കാര്യമൊന്നുമില്ല. കാരണം ഇവിടെ സാധനല്ലല്ലോ, ഇവിടെ അരി തിന്നലും നിർത്തൂല എന്ന് പറഞ്ഞു. തമിഴ്നാട്ടിൽ കർണാടകത്തിനും അരി വരുന്ന ചെയ്താൽ ഇവിടെ അരി തിന്നലും നിർത്തൂല എന്ന് മുഖ്യമന്ത്രിയാണല്ലോ. ഒരു കാര്യം ഉണ്ടാവില്ല, ഇവിടെ തിന്നാണ്ടാവില്ല. ഇവിടെ 957 കേരള പിറവിയുടെ സമയത്ത് ഉണ്ടായിരുന്നത് 10% പോലും നെൽകൃഷി എന്നത് പോലെ അവിടുന്ന് ഇവിടുന്ന് സാധനം വന്നാൽ ഇവിടെ എന്താ ഉള്ളൂ? ഇതിലാരും ഇതിലും ഇതൊക്കെ രാഷ്ട്രീയ പൊപ്പകണ്ടകളാണ്. ഇതിൽ ഏറ്റവും വലിയ നഷ്ടം വരാൻ പോകുന്ന ആർക്കെന്നെയാണ്? ബി ജെ പി ആണ് ഒന്ന്. പിന്നെ എന്റെ നാട്ടിൽ ഞാൻ എന്റെ പഞ്ചായത്ത് നടന്നൊക്കെ അറിയോ മനുഷ്യന്മാരെ? എന്റെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഒരേ ഒരേ 30-32% മുസ്ലിങ്ങൾ, അത്ര തന്നെ ചേട്ടന്മാർ, ഏകദേശം 2% നമ്മൾ രാവിലെ പോയാണ്ട് ഒരേ നോക്കട്ടെ, ഒരേ 1 കിലോ ഇറച്ചി മത്തായി എന്നത് 5 കിലോ മനസ്സിലായില്ല. മാപ്പിളക്ക് ഇതിന് എന്തുണ്ട്?
ലൈസൻസോട് കൂടി അത് മാപ്പിളക്ക് എന്താണെങ്കിലും അരക്കത്തിലോ പറഞ്ഞത് മനസ്സിലായി. മറ്റേ അഞ്ചിലോ നാലിലോ ഇത് ഞാൻ ദിവസം കാണുന്നതാണ്. ഇന്ന് രാവിലെ ഇന്ന് രാവിലെ എന്റെ അവിടെ നടന്നോളത്ത് ആകെ വരെ ആളുകളൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുകയും ചെയ്തു. നല്ല ഇറച്ചിയൊക്കെ കഴിഞ്ഞപ്പോ ചിലപ്പോ ഒരു മൂന്നാല് ദിവസം കൂടി ഇത് ഉണ്ടാവുള്ളൂ. നല്ല ഇറച്ചിയൊക്കെ ഏട്ടന്മാര് വാങ്ങിക്കൊണ്ടുപോകും ഇറച്ചി ഞാൻ ആലോചിച്ചു നിങ്ങൾ പറഞ്ഞ മനസ്സിലാക്കില്ല. നമ്മളിതിനെ ഞെട്ടിച്ചാണ്ട് ആവശ്യം താല്പര്യങ്ങൾ ഉണ്ട്. എന്താ താല്പര്യം? താല്പര്യം ഇങ്ങനെ വന്നാൽ സ്വാഭാവികമായും രഹസ്യമായി പല സ്ഥലങ്ങളിലും അറിവുകൾ നടക്കും. ആ രഹസ്യമായ അറിവ് അറിവുകളെ ബി ജെ പി ഉപയോഗിക്കും. ഇതിൽ സാമുദായിക സംഘർഷങ്ങൾ അതെങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടാളി? ഞാൻ അമ്മാവ് ചില സമയത്ത് എന്റെ തലയിൽ ഇങ്ങനെ വരാറുണ്ട് ചില കാര്യങ്ങൾ. ഇത് റബ്ബിന്റെ സഹായത്താൽ പറഞ്ഞു നോക്കാനാണ്. ഇതുമൽ അനങ്ങേ വന്നു പിന്നെ ഉറങ്ങിയെത്തും. ഇത് രണ്ട് കാരണം ഞങ്ങളോട് പറയുന്നു. ഈ നിയമവുമായി കൂടുതൽ മുന്നോട്ട് പോകാൻ കേന്ദ്ര സർക്കാരിന് കഴിയും. പോയിന്റ് ആടിനെ അറക്കലോട്ട് നിരോധിച്ചു. നമുക്ക് പുതിയ ആണോ പറയ ഇവിടെ യുദ്ധം ചെയ്ത് സാമുദായിക സംഘർഷം ഉണ്ടാക്കി നമ്മൾ ബി ജെ പി തമ്മിൽ വെട്ടിക്കുന്നത് ഉണ്ടോ? എന്തുണ്ടോ? ഏ അങ്ങനെ വല്ല നിയമുണ്ടോ? നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇന്ത്യ ബർമ്മയാക്കാനുള്ള കളി കളിക്കും. മര്യാദ പിന്നോളി കളി ആതിരിവിട്ട് കളിച്ചാൽ മുസ്ലിമിങ്ങൾ കാണത്തില്ല. ഇതിൽ ഞാൻ രണ്ട് കാര്യം നേരത്തെ സ്വാഗത പ്രസംഗം പറഞ്ഞു. നമുക്കിവിടെ ചെയ്യാനുള്ളത് ദുആയാണ് മാത്രമല്ല, നമുക്ക് രണ്ട് കാര്യം ചെയ്യാനുണ്ട്. ഒന്ന്, നമ്മൾ പരമാവധി യോജിച്ച് മുന്നോട്ട് പോകും. രണ്ട്, നിങ്ങൾ ബേജാറാവില്ല. ഇത് വെറുതെ നോക്കിട്ട് കയറുകയാണ്. ഇതുമ്പോ മുന്നോട്ട് പോകാൻ ഇവർക്ക് ബീഫ് നിരോധിച്ച സമ്മർദ്ദ പ്രവർത്തനം വല്ലാതെ മുന്നോട്ട് പോയാൽ ബി ജെ പി എന്തുള്ളത് നിങ്ങളെ എഴുതി വെച്ചു. ബീഫ് നിരോധനം എന്നത് ഇന്ത്യയിൽ മുന്നോട്ട് പോയാൽ ബി ജെ പി രണ്ട് കഷണം മുന്നോട്ട് പോയി. ഇത് ഇത് പ്രശ്നം സ്വഭാവം പ്രശ്നങ്ങൾക്ക് ഞാൻ രാഷ്ട്രീയം പറയാൻ തോന്നരുത്. അങ്ങനെ തോന്നോ? നമ്മളെ പോലെ അർച്ചിരുന്ന എത്രയോ സമുദായങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മളെ തലേക്കണ വലിച്ചത് അവർക്ക് ലക്ഷ്യം നമ്മളെ തലേക്കണ. ഇത് എന്നാ ഈ നിയമം കൊണ്ടിരുന്നത്? നോമ്പിന്റെ പറ പറ നമ്മളെ തലക്കിട. അത് അവതിലൊന്നുമല്ല. ഇന്ത്യയിൽ അർക്കണ അറിവിൽ ഒരുക്കളിൽ കുറഞ്ഞ ശതമാനം ഇറക്കി മാത്രമേ ആരും ഉള്ളൂ. മുസ്ലിമീങ്ങൾ അതിനൊന്നും തോളാക്കി നോക്കണ്ട. ഞാൻ എന്റെ ഭാഷ അത്രയുള്ളു. നമ്മളിവിടെ നിയമപരമായി ബീഫ് അറുത്താൽ കഴിക്കൂ ഇല്ലേ? കഴിക്കൂല. പിന്നെ ഭരണഘടനയുടെ ഒന്നാം പ്രമാണമായ ഫണ്ടമെന്റൽസായ മനുഷ്യാവകാശ മനുഷ്യന്റെ പക്ഷ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നു കയറ്റം, അതിനെതിരെ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ മുഴുവനും എന്ത് ചെയ്യണം? പ്രതികരിക്കണം. ആരും പ്രതികരിക്കണം. ഇസ്ലാം ആണ് അങ്ങനെ ആരും മനസ്സിലാക്കി പോയാൽ അബദ്ധം സംഭവിക്കും. നമ്മളെ തെരുവിലിറക്കലാണ് അവരുടെ ലക്ഷ്യം. തെരുവിൽ ഇറങ്ങി പോകരുത്. അപകടം വളരെ ഗൗരവമാണ് രണ്ട് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. ഒന്ന്, അല്ലാഹുവോട് നമ്മൾ ദുആ ചെയ്യണം. രണ്ട്, എപ്പോഴും ദുആ ചെയ്യണം. രണ്ട്, പരമാവധി നമ്മൾ യോജിച്ചു അല്ലാഹു സഹായിക്കട്ടെ, അല്ലാഹു സഹായിക്കട്ടെ. ഇതൊക്കെ നിങ്ങൾ ഇതൊക്കെ ഇതിനൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല.
അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു ഇവിടുത്തെ നന്മ നിലനിൽക്കണം. അള്ളാഹു നന്മ നിലനിൽക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ചിന്തിക്കുക, അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായും നിലകൊള്ളണമെന്നും സമുദായത്തിന്റെ നന്മക്ക് വേണ്ടി യോജിച്ച് പ്രവർത്തിക്കണമെന്നും എല്ലാവരും. പിന്നെ അതാത് സമയങ്ങളിൽ നേതാക്കൾ വേണ്ടത് പറയും, അതൊക്കെ ചെളിവിക്കൊണ്ട് നല്ല നിലയിൽ മുന്നോട്ട് പോകലായിരിക്കും മുസ്ലിമീങ്ങൾക്ക് നല്ലത്. വികാരങ്ങൾക്ക് അടിമപ്പെടരുത്. നമ്മളെ വികാരങ്ങൾക്ക് അടിമപ്പെടുത്തലാണ് നമ്മുടെ എതിരാളികളുടെ ലക്ഷ്യമെന്ന് ബഹുമാനപ്പെട്ട ചെറുപ്പക്കാർ തിരിച്ചറിയണം. വേറൊരു ചില രാഷ്ട്രീയ സംഘടനകൾ, അതായത് ചില ചില ഭീകര സംഘടനകൾ അല്ലെങ്കിൽ ചില തീവ്രവാദ സംഘടനകൾ ഇതിപ്പോ വെച്ച് പോലെ മനസ്സിലായോ? കൂടുതൽ ചെറുപ്പക്കാർ തീവ്രവാദത്തിലേക്ക് പോകും. അതിനൊന്നും ഇടം കൊടുക്കരുത്. നിങ്ങൾ ഓരോരുത്തരും യോജിച്ചും ഐക്യപ്പെട്ടും നല്ല നിലക്കും മുന്നോട്ട് പോകണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് രാഷ്ട്രീയമാണെന്ന് നിങ്ങൾക്ക് തോന്നരുത്. ഞാനിത് രാഷ്ട്രീയം പറയുകയല്ല. ഞാൻ അങ്ങനത്തെ ഒരു അന്ധമില്ലാത്ത രാഷ്ട്രീയത്തിന്റെ ആളുമല്ല. പ്രധാനമന്ത്രി കേരളത്തിൽ പ്രസംഗിക്കാൻ വന്നു, ഹിന്ദിയിൽ പ്രസംഗിച്ചു. ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന് ഹിന്ദി അറിയാം. കേരളത്തിലെ ജനം മൊത്തം സുരേന്ദ്രനെ അന്നമാണ്. പിന്നെയാണ് ഇപ്പൊ എന്റെ പ്രസിഡന്റ് വരുന്നത്. ഓർമ്മല്ലേ എന്റെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായിരുന്ന സുരേന്ദ്രനെ എന്തേ തള്ളിയത്? ഇന്ത്യയുടെ രാഷ്ട്രഭാഷയായ ഹിന്ദി പ്രസംഗ മധ്യേ ബി ജെ പി പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രധാനമന്ത്രി ഹിന്ദിയിൽ പ്രസംഗിച്ചപ്പോ പരിഭാഷപ്പെടുത്തി ആര്? സുരേന്ദ്രൻ. കേരള ജനത തത്സമയം ടി വിയിൽ കൂടെ കണ്ടോണ്ടേ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. സുരേന്ദ്രന് ഹിന്ദി അറിയില്ല. അന്ന് വയനാട്ടോടെ അപ്രശ്നം അവസാനിച്ചു. അതിന്റെ പേരിൽ പത്രത്തിൽ വെച്ചിട്ടുണ്ടായില്ല, അതിന്റെ പേരിൽ ഒരു ചാനലും വന്നില്ല, ഒരു കളിയാക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഒരു എം പി, രാഷ്ട്രീയം പറയാനില്ല, രാഷ്ട്രീയം പറയാനുള്ള തോന്നുന്നു, നമ്മുടെ ഒരു എം പി ഉത്തർപ്രദേശിൽ പോയി പ്രസംഗിച്ചപ്പോൾ അയാൾക്ക് ഹിന്ദിയിൽ ഒരു അബദ്ധം സംഭവിച്ചു. സോഷ്യൽ മീഡിയ പത്രം എന്താ കാര്യം? ഇതൊരു പ്രസ് സിൻഡിക്കേറ്റ് ആണ്, ഒരു ആന്റി ഇസ്ലാമിക് പ്രസ് സിൻഡിക്കേറ്റ് ആണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? അത് തന്നെ. അയാളുടെ പേര് സുരേന്ദ്രനാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അയാളുടെ പേര് കുഞ്ഞാലിക്കുട്ടിയായി. ഞാനൊരു രാഷ്ട്രീയ പറഞ്ഞു തോന്നരുത്. ഞങ്ങളൊരു ഒരു രാഷ്ട്രീയത്തിന് ആളുമല്ല. അമ്മാന്റെ കഥ പറയാം, ഇരിക്കിന്റെ സമുദായത്തോടല്ലാതെ ഒരു പ്രതിബദ്ധതയുമില്ല. ഞങ്ങൾ വിചാരിച്ചു രാഷ്ട്രീയ പിന്നെ സമുദായ രാഷ്ട്രീയ സമുദായത്തിന്റെ നന്മ കൂടുതലൊന്നുമില്ല. പക്ഷെ ഞാനിവിടെ മനസ്സിലാക്കുന്നു, നിങ്ങൾ മനസ്സിലാക്കുമെന്ന് പറയാം. അതുകൊണ്ട് നമ്മുടെ തെരുവിലിറക്കാനുള്ള ചില ശ്രമങ്ങൾ ചില ഭാഗങ്ങളിൽ ഉണ്ടാകാം. തീവ്രവാദ രാഷ്ട്രീയ സംഘടനകൾ മറ്റും ഇതിൽ മുതലെടുക്കാൻ ശ്രമിക്കാം. അതിലും വഞ്ചിതരാജിതീണമെന്ന് നേതാക്കൾ പറയും. ഇൻഷാ അല്ലാഹ് അതിന്റെ കൂടിയാലോചനകളും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആരും എടുത്തു ചാടേണ്ടതില്ല. അതൊക്കെ വന്നത് പോലെ തന്നെ തിരിച്ചു പോയിക്കോളും. നേതാക്കൾ കൽപ്പിച്ചത് ശിരസ വഹിച്ചാൽ മതി. അല്ലാഹു തആല ഉചിതമായ തീരുമാനം അവസരോചിതം എടുക്കാൻ നേതാക്കൾ അല്ലാഹു റുഷ്ദ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇലാ ഹളറത്തുൽ മുസ്തഫ മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. ومن شر النفاثات في العقد ومن شر الحسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الذي يوسوس في صدور الناس من الجنة. صدق الله. ومن غير واكل وبريوغتنا എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണമെന്ന് താഴ്മയോ അപേക്ഷിച്ചുകൊണ്ട് ബഹുമാനപ്പെടുന്ന തങ്ങളുടെ ഭാര്യയെ ആശ്രയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അല്ലാഹു എന്താവശ്യമാണെങ്കിൽ
എന്ത് കാര്യം അല്ലാഹുവിന്റെ പ്രാഹത്താക്കി കൊടുക്കട്ടെ. പാണക്കാട് സാദാത്ത് എന്ന സമുദായത്തിന്റെ നേതാക്കന്മാര അവരുടെ കൂടെ ഉറച്ചു നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വഹബീബിന മുഹമ്മദ്. പർശോനെ റബ്ബി റഹ്മാൻ ഒരു സമുദായമാണ് ഞങ്ങളെ വളർത്തി തരണമേ. പക്ഷേ വലിയ വലിയ വിവേകമുള്ള മഹാന്മാർ ഞങ്ങൾക്ക് ഉണ്ടായിട്ടായി. അവരൊക്കെ മനുഷ്യ പുതിയ നേതൃത്വവും വിവേകമുള്ളവരാണ്. ഞങ്ങൾക്കെതിരായ എല്ലാവിധ രൂപീകരണത്തെയും പ്രയാജപ്പെടുത്തണമേ. അള്ളാഹുവേ, ഇന്ത്യയിൽ ആയിരക്കണക്കിന് കൊല്ലങ്ങളെ മനുഷ്യ സ്നേഹം നിലനിൽക്കും. എല്ലാവരും സ്നേഹത്തിലും ഭംഗിയിലും മുന്നോട്ട് പോവുകയാണ്. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവന്നു ഒരു രാജ്യം.